सर्वत्र गोविंद नाम संकीर्तनम गोविंदा गोविंदा എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹരിയും. ഇന്ന് ദശകം 81. ഭഗവാന്റെ ഇതുവരെയായിട്ട് 3 വിവാഹങ്ങളാണ് കഴിഞ്ഞത് അല്ലേ? അപ്പൊ ഇനി കാളിന്ദി മുതൽക്കുള്ള ബാക്കി ഭാര്യമാരുടെ വിവാഹങ്ങളെ പറ്റിയിട്ടാണ് ഇനിയുള്ള ഈ ദശകത്തിൽ 81-ാമത്തെ ദശകത്തിൽ വിവരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ ഇനി വിവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ നരകാസുരനെ വധിക്കണ വരെയുള്ള എല്ലാ ആ വിവാഹങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. സ്നിഗ്നാമുഗ്നാം സതതമപിതാൻ അളയൻ സത്യഭാമാം യാദോ ഭൂയ സഹകലുദയാ യജ്ഞസേനീ വിവാഹം പ്രാർത്ഥപ്രീത്യേ പുനരപി സമനാഗാസ്തിദോ ഹസ്തിപുര്യാം ശക്രപ്രസ്ഥം പുരമഭി വിഭോ സംവിധായാഗതോ ഭൂത സ്നിഗ്നാമുഗ്നാം സത്യഭാമ. സ്നിഗ്ന വളരെ സ്നേഹ സ്വഭാവമുള്ളവളായിരുന്നു സത്യഭാമ. എല്ലാവരോടും വളരെ സ്നേഹത്തിൽ പെരുമാറുന്നവളായിരുന്നു, സ്നേഹശീലായിരുന്നു, പിന്നെ മുഗ്നയുമായിരുന്നു, ലജ്ജാവതിയുമായിരുന്നു. സ്ത്രീയുടെ ഏറ്റവും നല്ല ഒരു ആഭരണം എന്ന് പറഞ്ഞാൽ ലജ്ജയാണ്. അത് യുവതികളുടെ എന്ന് പറയാം, സ്ത്രീകളെന്ന് പറഞ്ഞാൽ യുവതികൾ, അവരുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആഘോഷണം. ബാക്കി എല്ലാ ആഘോഷണങ്ങളും വസ്ത്രങ്ങളും ധരിച്ചാലും ലജ്ജ ലജിച്ചാൽ അവർ മുഗ്നകളാവില്ല, സുന്ദരികളാവില്ല. അത്ര സുന്ദരിയുമായിരുന്നു, സ്നേഹശീലയായിരുന്നു, ലജ്ജാവതിയായിരുന്നു ആ സത്യഭാമ. ആ സത്യഭാമയെ ഭഗവാൻ സതതം അഭിലാളയൻ ഭൂയ എപ്പോഴും ഓമനിച്ചു പോന്നു. ഭൂമിദേവിയുടെ അവതാരമാണ്. ഭൂമി ഭഗവാൻ വലിയ ളനെയാണ്, സ്നേഹമാണ് അല്ലെ? ഭൂമിയെ ആരെങ്കിലും ദ്രോഹിച്ചാൽ ഭഗവാൻ ഒട്ടും ഇഷ്ടപ്പെടില്ല അത്. അപ്പൊ ആ സത്യഭാമയെ ഭഗവാൻ വളരെ വാത്സല്യത്തോടുകൂടെ ലാളിച്ചുകൊണ്ട് ഓമനിച്ചുകൊണ്ടിരുന്നു. ഭൂയ തയാ സഹ ഖലു യാജ്ഞസേനി വിവാഹം യാത. അപ്പൊ അത് കാരണം ഭഗവാൻ തൻ്റെ കൂടെ ആ സത്യഭാമയെ കൊണ്ടുപോയി പാഞ്ചാലി വിവാഹത്തിന്. അവിടെ അർജുനാദികളൊക്കെ അന്ന് അവര് ആ വനവാസത്തിലാണ് അല്ലെ? അവര് അജ്ഞാതമായിട്ട് അവർ ജീവിക്കായിരുന്നു, അല്ല അക്ഷാഗൃഹത്തിലൊക്കെ ഇട്ടിട്ട് അവരെ ചുട്ടുകൊല്ലാനൊക്കെ ശ്രമിച്ചപ്പോൾ അവരവിടുന്ന് രക്ഷപ്പെട്ടിട്ട് അവർ വനത്തിൽ താമസിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ആ പാഞ്ചാലിയുടെ വിവാഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാ ഒരു ദർശകരായിട്ട് ഒരു കാണാൻ വേണ്ടി വന്നതാണ്. അന്ന് ഒരു ബ്രാഹ്മണ വേഷത്തിൽ, എല്ലാവർക്കും അറിയാവുന്നതാണ് മഹാഭാരത കഥയിലൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പം ആ ബ്രാഹ്മണ ബാലന്മാരെമാതിരി അല്ലെങ്കിൽ ബ്രാഹ്മണ യുവാക്കളെമാതിരി അവർ വന്നിരിക്കുകയായിരുന്നു. അത് ആ വിവാഹം കാണാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് അതിൽ പങ്കെടുക്കാനൊന്നുമല്ല. പക്ഷെ ഭഗവാൻ അറിയാം ഇവിടെ പാഞ്ചാലിയുടെ വിവാഹത്തിന് ആരാ വിവാഹം കഴിക്കാൻ പോകണമെന്ന്. കാരണം ഭഗവാൻ ആ വിവാഹത്തിന് ഭഗവാനെ ക്ഷണിച്ചിരുന്നു. കാരണം ഭഗവാൻ വന്നു, തൻ്റെ പ്രിയ പത്നിയായിട്ടുള്ള ആ സത്യഭാമയുടെ കൂടെ വന്നു. പാഞ്ചാലി വിവാഹം പ്രമാണിച്ചിട്ട് യാദ അങ്ങ് ആ പാഞ്ചാല നഗരത്തിലേക്ക് പോയി. പുന അഭി പ്രാർത്ഥ പ്രീത്തെ ഹസ്തിപുര്യ മനാഗ. അങ്ങനെ വിവാഹമൊക്കെ നടന്നു, വളരെ സന്തോഷമായിട്ട് എല്ലാവരും കൂടിയും അസ്തിനപുരയിലേക്ക് പോയി. ഭഗവാൻ അവരുടെ കൂടെ പോയി. പിന്നെ ആ കുന്തിയുടെ പുത്രന്മാരും കുന്തി ഒന്നിച്ചിട്ട് അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ അവരുടെ കൂടെ അസ്തിനപുരയിലേക്ക് പോയി. അവിടെ കുറച്ചു കാലം താമസിച്ചു. വിഭോ ശക്രപ്രസ്ഥം പുരം സംവിധായ അഭി ആഗത അഭൂത്. അല്ലയോ വിഭു ആയവനെ, ശക്തിമാനായ ഭഗവാനെ, അവിടുന്ന് ഇന്ദ്രപ്രസ്ഥ നഗരം ഉണ്ടാക്കി. അതിനിടയിൽ കുറേ സംഭവ വികാസങ്ങൾ ഉണ്ടായി അല്ലേ? അവിടെ ഒന്നുകൊണ്ടും അവര് ആ അവരെ സ്വീകരിക്കാൻ തയ്യാറല്ലായിരുന്നു കൗരവന്മാര്. ദുര്യോധന വലിയ ദ്വേഷമായിരുന്നു ഈ ഭീമാദികളെ, അല്ലെങ്കിൽ ഭീമനോടായിരുന്നു കൂടുതൽ ദ്വേഷം. അങ്ങനെ അവരെ അവിടെ അവർക്ക് അവിടെ താമസിക്കാൻ അവർ താമസിക്കുന്നത് ദുര്യോധനെ ഒട്ടും ഇഷ്ടമല്ല എന്ന് ഭഗവാനും അറിയായിരുന്നു. അങ്ങനെ ആ ഹസ്തിനപുരത്തിനെ രണ്ടാക്കി ഭാഗിച്ചു, ഒന്ന് ഹസ്തിനപുരിയായിട്ടും ഒന്ന് ഇന്ദ്രപ്രസ്ഥായിട്ടും. അപ്പം അങ്ങനെ ഭഗവാൻ ആ ഇന്ദ്രപ്രസ്ഥ നഗരമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനൊക്കെ സഹായിച്ചിട്ട് പിന്നെ കുറേ സമയം, ഇതിനൊക്കെ ഒരുപാട് സമയമെടുത്തു. അത്ര സമയം ഭഗവാൻ ദ്വാരകയിൽ നിന്ന് വിട്ടുനിന്നു, ആ ഹസ്തിനപുരത്തിലായിരുന്നു എന്നാണ് നമുക്ക് അയൽപത്തൂര് പറഞ്ഞു തരുന്നത്. ഭദ്രാം ഭദ്രാം ഭവദവരജാം കൗരവേണാർത്ഥ്യമാനാം തദ്വാജാതാം അഹൃത കുഹനാമസ്കരീ ശക്രസൂനു തത്ര ക്രുദ്ധം ബലമനുനയൻ പ്രത്യഗാസ്തേന സാർദ്ധം ശക്രപ്രസ്ഥം പ്രിയസഖമുദേ സത്യഭാമാ സഹായ. ഇനി ഭഗവാന്റെ എന്ന സഹോദരിയായിട്ടുള്ള സുഭദ്രയുടെ വിവാഹത്തിനെ പറ്റിയിട്ടാണ് പറയണത്. ഈ ദശകം മുഴുവൻ വിവാഹങ്ങളാണ്.
ഭവതവരജാം കൗരവേണ അർത്ഥ്യമാനാം ഭദ്രാം താം ഭദ്ര. ഭദ്രയായിട്ടുള്ള വളരെ സുന്ദരിയും സുശീലയുമായിട്ടുള്ള സുഭദ്രയെ ഭദ്രയെ ഭഗവാന്റെ അനുജത്തിയാണ് ആ ദുര്യോധനൻ സൂത്രത്തിൽ കയ്യിലാക്കാൻ വേണ്ടിയിട്ട് ആ ബലരാമൻ അവിടെ കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ മനസ്സിലാക്കിയല്ലേ, ആ ഗദായുദ്ധമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആ മിഥില രാജ്യത്ത് പോയിട്ട് ദുര്യോധനന് ബലരാമൻ ആ ഗദായുദ്ധമൊക്കെ നന്നായി പഠിപ്പിച്ചു. ആ സമയത്ത് സേവ ചെയ്തിട്ട് പ്രസന്നനാക്കി ബലരാമനെ എങ്ങനെയെങ്കിലും സുഭദ്രയെ കയ്യിലാക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഭഗവാൻ എന്ന് അതിന് താല്പര്യമുണ്ടോ? ഭഗവാന് താല്പര്യമില്ല, കാരണം അവന്റെ സ്വഭാവം ശരിയല്ല. അപ്പൊ അവൻ കലിട അവതാരാണെന്ന് പറയുന്നത് ചെയ്യും. അപ്പൊ അങ്ങനെ ആ ദുര്യോധനൻ ഈ സുഭദ്രയെ തനിക്ക് തരണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. സാധുശീലയാണ്, ഭദ്രയാണ്, വളരെ ലജ്ജാവതിയാണ്, സുന്ദരിയാണ്, സ്നേഹശീലയാണ്, പിന്നെ സൗഭാഗ്യവതിയാണ്. സാധു സ്വഭാവമാണ്, ദുര്യോധനെ പറ്റിയതൊന്നുമല്ല, വളരെ ശാന്തയും സാധു സ്വഭാവമായുള്ള അവള് സൗഭാഗ്യവതിയുമാണ്. കാരണം സൗഭാഗ്യവതി കാരണം ഭഗവാൻ അറിയാം ദുര്യോധനൻ അധികം കാലമൊന്നും ജീവിച്ചിരിക്കാൻ പോണില്ല. അപ്പൊ എൻ്റെ സഹോദരി ഒരിക്കലും ഒരു വിധവയാവാൻ പാടില്ല. അപ്പൊ അത് കാരണം അർജുനോ അനേകം അനേകം വർഷം ജീവിക്കും. അപ്പൊ അങ്ങനെ സൗഭാഗ്യവതിയുമായിട്ടുള്ള ആ സുഭദ്രയെ കുഹനാമസ്കരി ഒരു കപട സന്യാസിയായിട്ട് ഒരു വർഷം മുഴുവന് യാത്ര ചെയ്യുകയായിരുന്നു അർജുന. അതിനൊരു കഥ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഒരു പ്രാവശ്യം ഇത് ഭഗവാന്റെ തന്നെ ഒരു ലീലയായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. അപ്പൊ പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരാണ്. അപ്പൊ ഈ ഇങ്ങനെ 5 ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കുക പറഞ്ഞാൽ അത് കുറച്ചൊരു ഒരു മാതിരിയാണ് അല്ലേ? അപ്പൊ അങ്ങനെ 2 മാസവും 12 ദിവസവും അത്രേ ഒരു ഭർത്താവ് ആ പാഞ്ചാലിയുടെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ ആ മാളികയിൽ വന്ന് താമസിച്ചിരുന്നത്. അപ്പൊ ആ സമയത്ത് വേറെ ഒരു ഭർത്താവും അല്ലെങ്കിൽ പാണ്ഡവന്മാരിൽ വേറെ ആരും അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. പക്ഷെ ഒരു പ്രാവശ്യം ഒരു ബ്രാഹ്മണന്റെ പശുവിനെ ഒരു അത് കരഞ്ഞുകൊണ്ടു വന്നു രക്ഷിക്കണം, അതിൻ്റെ പിന്നാലെ അതിനെ വധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സിംഹോ എന്തോ വന്ന് കൂടിയിരുന്നു. അപ്പൊ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോ അർജുനന്റെ വില്ലും അമ്പൊന്നും അവിടെ എല്ലാം പാഞ്ചാലിയുടെ ആ മാളികയിലാണ്. അപ്പൊ അതെടുക്കാൻ വേണ്ടിയിട്ട് ആ മാളികയിലേക്ക് പോകേണ്ടി വന്നു. അപ്പൊ അന്നത്തെ ആ നിബന്ധന എന്തായിരുന്നു വെച്ചാൽ ആരാണ് ഈ നിയമം തെറ്റിക്കണം വെച്ചാൽ അവർ ഒരു കൊല്ലം തീർത്ഥാടനത്തിന് പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ ആ ഒരു കൊല്ലത്തെ തീർത്ഥാടന സമയത്ത് ആയിരുന്നു ഈ ദ്വാരകയിലും വന്നത്. അപ്പൊ അവസാന കാലം അവരായി, അവസാനം ദ്വാരകയിലാണ് വന്നത്. പല തീർത്ഥങ്ങളിലും പോയി പോയിട്ട് ദ്വാരകയിലേക്ക് വന്നു. അപ്പൊ ദ്വാരകയിലേക്ക് വന്നപ്പോൾ ആർക്കും മനസ്സിലാവില്ലേ അർജുനനെ അത്രയും താടിയും മുടിയൊക്കെ വളർന്ന ഒരു സന്യാസിമാരിയായിരുന്നു. അപ്പൊ ഭഗവാൻ തന്നെ ഒന്ന് ഉത്സാഹിപ്പിച്ചു, ഒരു സന്യാസിമാരും ഉണ്ടാണ്ടിരുന്നാൽ മതി, കാരണം ശബ്ദം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? നമുക്ക് ബാക്കിയൊക്കെ രൂപങ്ങൾ മാറ്റാച്ചാലും ശബ്ദം മാറ്റാൻ പറ്റില്ല. അപ്പൊ ഭഗവാൻ നേരത്തെ ആ അർജുനെ സൂചിപ്പിച്ചു, നീ ഒന്നും മിണ്ടാതെ ഒരു സന്യാസിമാതിരി മിണ്ടാതിരിക്കണം, എന്നാലാണ് നമ്മുടെ കാര്യങ്ങൾ ശരിയാവുള്ളൂ. അപ്പൊ അങ്ങനെ ആ സുഭദ്രയെ ഒരു കപട സന്യാസിയായിട്ട് അവിടെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബലരാമൻ അറിഞ്ഞു ഇങ്ങനെ ഒരു സന്യാസി വന്നിട്ടുണ്ട്. വളരെ തേജസ്വിയാണ്, അർജുനന്മാര് തേജസ്വി എന്ന് വളരെ ദുർലഭം ആൾക്കാരേ ഉള്ളൂ അല്ലെ, പിന്നെ അവർ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അത്ര തേജസ്വിയായിരുന്നു അർജുനൻ. അപ്പൊ അർജുനന്റെ തേജസ്സിനെ പറ്റിയിട്ട് അവിടെയൊക്കെ വളരെ പ്രസിദ്ധമായി. അപ്പൊ ബലരാമൻ ഒരാഗ്രഹം, എനിക്കൊന്ന് കാണണം. അപ്പൊ പറഞ്ഞു, ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ടായിട്ടാ, അതൊക്കെ പിന്നേക്ക് അപകടമാവും, നമ്മുടെ വീട്ടില് കന്യകയായിട്ടുള്ള ഒരു അനിയത്തിയൊക്കെ ഉണ്ട്, ഐ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല, അത് സന്യാസിയല്ലേ, നമുക്ക് എന്താ വിഷമം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നു. കൊണ്ടുവന്ന് ഇവിടെ കൊട്ടാരത്തിൽ താമസിക്കലും തുടങ്ങി. അങ്ങനെ ബലരാമൻ എന്തോ കാര്യത്തിന് പുറത്തു പോയപ്പോ ഭഗവാന്റെ ആ ഒരു പ്രേരണ കാരണം അർജുനനെ കൂട്ടിക്കൊണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ, തേര് നടത്തിയത് അർജുനനല്ല സുഭദ്രയാണ് തേരോടിച്ചത്. അപ്പൊ അങ്ങനെ ആ അർജുനനെ സുഭദ്ര അപഹരിച്ചു കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഭഗവാന്റെ അനുവാദത്തോടുകൂടെ അർജുനൻ സുഭദ്രയെ അപഹരിച്ചു. ഇത് കേട്ടപ്പോ ബലരാമന് വലിയ ദേഷ്യം വന്നു അല്ലേ, ബലരാമന് വളരെ കോപായി. ഞാൻ ഇപ്പൊ അർജുനനെ വധിക്കുന്നു പറഞ്ഞ് ചാടി പുറപ്പെട്ട് ഇറങ്ങിയപ്പോ ആദ്യം ചോദിച്ചു, എന്തേ ഉണ്ടായി എന്ന് ആദ്യം അന്വേഷിക്കണ്ടേ, കാരണം ആരാണ് ആരെ അപഹരിച്ചു കൊണ്ടുപോയി എന്നറിയണ്ടേ.
അല്ലാണ്ട് അതിൻ്റെ മുമ്പ് തന്നെ ചാടി പുറപ്പെട്ടിട്ടുകാരില്ലേ, അപ്പോൾ അവിടുത്തെ കാവൽക്കാരോടൊക്കെ ചോദിച്ചു ആരാണ് തേര് തെളിച്ചതെന്ന് പറ അപ്പോൾ പറഞ്ഞു സുഭദ്രയാണ് തെളിച്ചത്. ആ അല്ലാണ്ട് അർജുനനൊന്നും അർജുനനെ കയറ്റിയിട്ട് സുഭദ്രയാണ് ഓടിച്ചു പോയത്. അപ്പോൾ പിന്നെ എന്ത് പറയാനാ, അപ്പോൾ പറഞ്ഞു ഏട്ടാ നോക്ക് നീ എന്താ പറഞ്ഞിട്ട് കാര്യം, നമ്മുടെ പെൺകുട്ടിയാണ് കാര്യം ചെയ്തത്, ഇനിയിപ്പോൾ വെറുതെ അണക്കിട ഉണ്ടാക്കണ്ട, വിവാഹം കഴിച്ചു കൊടുക്കാൻ നല്ലതെന്ന് പറഞ്ഞിട്ടാണ് അർജുനൻ്റെയും സുഭദ്രയുടെയും വിവാഹം നടത്തിയെന്നൊക്കെ പറയാലോ പറയും. അപ്പം അങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് ചുണ്ടിയെടുത്ത ആ ബലരാമനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു ഭഗവാൻ. പ്രിയ സഖമുദേ സത്യഭാമ സഹായ, തൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിയായിട്ടുള്ള അർജുനൻ്റെ പേരിൽ പ്രീതി കാട്ടാനായിട്ട് കുറേ കാലം സത്യഭാമയുടെ കൂടെ ആ ബലരാമനും ഒന്നിച്ചിട്ട് അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വീണ്ടും എഴുന്നള്ളി. ഇപ്പോൾ ബലരാമനെ കൂട്ടിയിട്ട് പോയി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക്. അവിടെ പോയിട്ട് കുറേ കാലം അവിടെ മാസങ്ങളോളം അവിടെ താമസിച്ചു. കാരണം തൻ്റെ പ്രിയ സഖിയാണ് അർജുനൻ, അവർക്ക് സന്തോഷം ഉണ്ടാവണം, ആ പാണ്ഡവർക്ക് സന്തോഷം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ. തത്ര ക്രീഡൻ അഭിജയമുനാ കുലദൃഷ്ടാം ഗൃഹീത്വാ താം കാളിന്ദീ നഗരമഗമ ഗാണ്ഡവ പ്രീണിതാഗ്നി ഭ്രാതൃത്രസ്താ പ്രണയവിവശാം ദേവപൈതൃശ്വസീം രാജ്ഞാ മധ്യേ സപതി ജഹൃഷേ മിത്രവിന്ദാം അവന്തീം. അവന്തിക രാജകുമാരിയായിട്ടുള്ള മിത്രവിന്ദയെ വിവാഹം കഴിക്കുകയാണ്. പിന്നെ യമുന അഥവാ കാളിന്ദി വിവാഹം കഴിക്കുകയാണ് ഭഗവാൻ ഈ ഈ ശ്ലോകത്തിൽ. ഇത് ഓരോ നമ്മൾ അഷ്ട പ്രകൃതികളാണ് അല്ലേ, നമ്മുടെ ഈ നമ്മൾ പറയുക എട്ട് തരം പ്രകൃതികളാണ് ഭഗവാന്റെ ഈ. ഇതൊരു സമാധി ഭാഷയാണ് ഭാഗവതം എന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ. ശരി, കഥകളാണ്, കഥകൾ പല കഥകളും നമുക്ക് തോന്നും ഇത് വിശ്വസനീയമായിട്ടല്ല തോന്നുമെന്ന്. പക്ഷേ ഇത് സമാധി ഭാഷയാണ്, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഞാൻ പറയേണ്ട ആവശ്യമില്ലെങ്കിൽ തന്നെ അല്ലേ. ഇത് വ്യാസമഹർഷി ആ സരസ്വതി തീരത്തിരുന്നിട്ട് അല്ലെങ്കിൽ തൻ്റെ ആശ്രമത്തിലിരുന്നിട്ട് എഴുതുമ്പോൾ ഇത് എഴുതിയതാരായിരുന്നു, ഗണപതിയായിരുന്നു അല്ലേ. അപ്പം ഗണപതി പറഞ്ഞു ഞാൻ എൻ്റെ ലേഖനി ഒരിക്കലും ഞാൻ അതിനെ എൻ്റെ എഴുത്ത് ഞാൻ നിർത്തില്ല, അങ്ങ് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷെ സമ്മതിച്ചു വ്യാസമഹർഷി, ഞാൻ പറയാൻ തുടർന്നും പറയാം, പക്ഷേ ഞാൻ പറയുന്ന ഓരോ ശ്ലോകങ്ങളെയും നന്നായിട്ട് അങ്ങ് പഠനം അല്ലെങ്കിൽ അതിനെ മനനം ചെയ്ത് ആ കാര്യം മനസ്സിലായതിൻ്റെ ശേഷം മാത്രമേ പിന്നെ ഞാനൊരു ശ്ലോകം പറയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അതിലത്തെ ഗഹനമായിട്ടുള്ള ശ്ലോകങ്ങളെ അതിനെ വിശകലനം ചെയ്യും. ഗണപതിയാണ് ബുദ്ധിയുടെ ദേവതയാണ് അല്ലേ ഗണപതി. അപ്പം അത് കാരണം ഇതിനെ നമുക്ക് പലപ്പോഴും തോന്നും ഈ ഭാഗവതത്തിൻ്റെ അതും ആദ്യത്തെ കാര്യങ്ങളൊക്കെ കുറേ ഗഹനമായിട്ട് തോന്നും. ഭഗവാൻ ഇങ്ങനെ 16,108 ഭാര്യമാരോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ അഷ്ടതാ പ്രകൃതിയാണ്, ഈ എട്ട് ഭാര്യമാർ ഇതില്ലാത്ത ആരാണ് ഉള്ളത്, ശരീരത്തിൽ അഷ്ടതാ പ്രകൃതികളുണ്ട് അല്ലേ. നമ്മുടെ ആ ഭൂമി ആകാശം മുതൽക്കുള്ള ആ പഞ്ചഭൂതങ്ങളുണ്ട്, പിന്നെ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇതന്നെയാണ് ഇവര്. അപ്പൊ അതേമാതിരി തന്നെയാണ് ഇവിടെ ഈ യമുന എന്ന് പറഞ്ഞാൽ പാദസേവന, നമ്മുടെ നവതാ ഭക്തി എന്ന് നമുക്ക് അതിന് മനസ്സിലാക്കാം. നവതാ ഭക്തി, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം എന്നുള്ളത്. അപ്പൊ ശ്രവണം കാരണം സുഭദ്രയുടെ വിവാഹമൊക്കെ കഴിഞ്ഞു, അവരവിടെ താമസിക്കുകയാണ്. അപ്പോ ഒരു പ്രാവശ്യം ഭഗവാനും അർജുനനും കൂടിയിട്ട് വേട്ടയാടാൻ, അല്ലെങ്കിൽ എന്ന് പറയാൻ ഭഗവാൻ വേട്ടയാടോ എനിക്ക് സംശയമാണ്, അവർ ആ ഒരു ഔട്ടിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. ആ യമുനയുടെ തീരത്ത് കൂടെ ഭഗവാനും അർജുനനും കൂടി ഇങ്ങനെ നടക്കുകയായിരുന്നു. നടക്കുമ്പോൾ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ജലത്തിൽ ഇരുന്നിട്ട് തപസ് ചെയ്യുന്നു കണ്ടു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു നോക്ക് അർജുന, എത്ര സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവിടെ തപസ് ചെയ്യണം, എന്തിനാ ഈ കുട്ടി തപസ് ചെയ്യണമെന്നൊന്ന് ചോദിച്ചു വരൂ എന്ന് പറഞ്ഞപ്പോൾ ആ യമുനയുടെ അടുത്ത് പോയിട്ട് പാർത്ഥൻ അഥവാ അർജുനൻ ചോദിച്ചു അല്ലയോ എന്തിനാണ് വിവാഹം, എന്തിനാണ് അങ്ങ് ഇത്ര ദേവി തപസ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് വിവാഹത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ വിഷ്ണുവിനെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് ആഗ്രഹിക്കുന്നത്, ഞാൻ സൂര്യൻ്റെ പുത്രിയാണ്, എൻ്റെ പിതാവ് എനിക്ക് ഈ യമുന നദിയിൽ ഒരു കൊട്ടാരം തന്നെ തീർത്ത് നിന്നിട്ടുണ്ട്, ഞാൻ അവിടെയാണ് താമസം അനേകം വർഷങ്ങളായിട്ട്, അപ്പം വിഷ്ണുവിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തപസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഭഗവാനെ നാലാമത്തെ വിവാഹം കഴിക്കേണ്ട തയ്യാറായിക്കോളും, കാരണം എന്താ അങ്ങേ ആഗ്രഹിച്ചിട്ട് വീണ്ടും ഒരു പെൺകുട്ടി ഇതാ തപസ് ചെയ്യണം. ഭഗവാൻ പറഞ്ഞു ശരി നല്ലത്, ഭഗവാൻ സ്വീകരിച്ചു. അപ്പം അഭിച്ച തത്ര ക്രീഡൻ യമുനാ കൂലദൃഷ്ടാം എന്ന് മാത്രമല്ല അഭിച്ചത, അതുകൊണ്ട് മാത്രമല്ല
അവിടെ ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്നപ്പോൾ യമുനയുടെ തീരത്ത് ഭഗവാൻ വിനോദത്തിലേർപ്പെട്ടിരിക്കെ ആ നദിയുടെ തീരത്ത് വെച്ചിട്ട് കണ്ടെത്തിയിട്ടുള്ള കാളിന്ദിയെ അങ്ങ് സ്വീകരിച്ചു. ഗാന്ധവ പ്രണിതാഗ്നി നഗരം അഗമ ഗാന്ധവ ദഹനം. അവന് നമുക്ക് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ, അർജുനൻ ഒരു ഗാന്ധവ വനത്തിനെ മുഴുവൻ കത്തിച്ചു, എന്നിട്ട് ആ സ്ഥലത്താണ് രാജധാനി ഉണ്ടാക്കിയത് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ, അവരുടെ രാജധാനി. അപ്പം അങ്ങനെ ആ സമയത്ത് അവിടെ കേട്ടിട്ടുണ്ട് അഗ്നിക്ക് അജീർണം വന്നു. ഏതോ ഒരു വലിയ രാജാവ്, എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല, ഏതോ ഒരു വലിയ രാജാവ് വലിയൊരു യജ്ഞം നടത്തി, അതിൽ ധാരാളം ധാരാളം നെയ്യ് ഉപയോഗിച്ചു, ആജ്യം നെയ്യ് ഉപയോഗിച്ചു, മറ്റുള്ള പല വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ അഗ്നിക്ക് അത് അജീർണമായി, വീട്ടിൽ അത് വയറിൽ അത് ദഹിക്കാണ്ടേ. അപ്പോൾ അദ്ദേഹത്തിന് ഈ കത്തിയിട്ട് ഈ ഗാന്ധവ വനത്തിലത്തെ അവിടെ കുറേ പച്ചമരുന്നുകളുണ്ട്, അതൊക്കെ ഭക്ഷിക്കുകയാണെങ്കിലാണ് ആ രോഗം മാറുള്ളൂ. പക്ഷേ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്ദ്രൻ മഴ പെയ്യിക്കും അദ്ദേഹത്തിന്, അത് കാരണം അത് ഭക്ഷിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടിരിക്കുന്നു ഈ അഗ്നിദേവൻ. ആ സമയത്താണ് ഭഗവാൻ അർജുനനെയും കൊണ്ട് ആ ഗാന്ധവനത്തിൽ പോയിട്ട് അർജുനൻ തൻ്റെ ആ അമ്പുകളെ കൊണ്ട് ഒരു വലിയ ഒരു വിധാനം, അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം ഉള്ളിലേക്ക് പ്രവേശിക്കില്ലേ, അങ്ങനത്തെ ഒരു പന്തൽ വേണം എന്ന് വേണം നമുക്ക് പറയാം. അപ്പോൾ പൂർണ്ണമായിട്ട് ആ കാടിനെ അങ്ങോട്ട് കവർ ചെയ്തു, ഒരു തുള്ളി വെള്ളം വീഴിലെ കീഴ്പ്പെട്ട്. അങ്ങനെ അഗ്നി അത് മുഴുവനെ ഭക്ഷിച്ചു, ആ കാടിനെ മുഴുവനെ ഭക്ഷിച്ചു. കാരണം ഇന്ദ്രന് കാടിനോടുള്ള സ്നേഹമല്ലായിരുന്നു, അദ്ദേഹത്തിൻ്റെ മിത്രമായിട്ടുള്ള തക്ഷകനെ എൻ്റെ ഉള്ളിൽ താമസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ തക്ഷകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ ഇങ്ങനെ മഴ പെയ്യിച്ചിരുന്നത്. പക്ഷേ അപ്പോഴേക്ക് തക്ഷകനെയും ഒക്കെ രക്ഷിച്ചു, തക്ഷകനൊന്നും പറ്റിയില്ല, തക്ഷകനെയൊക്കെ ആർക്കും ഒരു ദ്രോഹം ഇല്ലാണ്ട് അത് കത്തിച്ചു. തക്ഷകനായിക്കോട്ടെ അല്ലെങ്കിൽ മയാസുരനായിക്കോട്ടെ, അവരൊക്കെ ആ മയാസുരൻ അവിടെയായിരുന്നു താമസം. അപ്പോൾ അവരൊക്കെ രക്ഷപ്പെട്ടു, അവർക്കൊന്നും ഒന്നും പറ്റിയില്ല, അതിനാൽ അവരൊക്കെ വളരെ സന്തോഷത്തിലായി. അങ്ങനെ ആ നഗരമകമ അങ്ങനെ ആ നഗരം ഉണ്ടാക്കി, അവിടെ അർജുന സഹായം ചെയ്ത് അഗ്നിയെ പ്രീതപ്പെട്ടു, അങ്ങനെ ആ അർജുന സഹായം ചെയ്ത് അഗ്നിയെ പ്രീതിപ്പെടുത്തുകയും ചെയ്തു. ദേവഭ്രാതൃതസ്താ പ്രണയവശാം പൈതൃഷസേയീം. അങ്ങനെ അത് അവിടെ അന്ന് തിരിച്ച് അവിടെ നിന്ന് പോന്നു. അപ്പം പക്ഷേ ആ അഗ്നി പല സമ്മാനങ്ങളും കൊടുത്തു അർജുനന്. എൻ്റെ ഒരു രോഗം, കഠിനമായ ഒരു പീഡ ആരെങ്കിലും നമുക്ക് തീർത്തു തരാണെങ്കിൽ നമുക്ക് തോന്നുന്നു എന്തും കൊടുക്കാം അവർക്ക്, എന്ത് വേണമെങ്കിൽ കൊടുക്കാം എന്ന മാതിരി. അപ്പം അഗ്നിയുടെ ഇത്രയും വലിയ പീഡം തീർത്തപ്പോൾ ആ അഗ്നി വെള്ള കുതിരകളെ, നാല് വെള്ള കുതിരകളെ കൂട്ടിയിട്ടുള്ള തേര് നമുക്കെന്നും കാണാം അല്ലേ, ആ ഭഗവാൻ ഓടിച്ചേർന്ന തേര് അതായിരുന്നു. മഹാഭാരത യുദ്ധത്തിൽ നാല് കുതിരകളെ ആയിട്ടുള്ള ഒരു തേര്, കാരണം അതിൽ അഗ്നി ഒന്നും അതിന് ബാധിക്കില്ല, അഗ്നിദേവൻ സ്വയം കൊടുത്താൽ പിന്നെ എങ്ങനെ അഗ്നി ബാധിക്കുക അതിനെ. നാല് കുതിര വെള്ള കുതിരകളെ പൂട്ടിയ തേര്, ഗാന്ധീവം, ഈ ഗാന്ധീവവും അഗ്നിദേവൻ നൽകിയതായിരുന്നു, സമ്മാനിച്ചതായിരുന്നു. പിന്നെ രണ്ട് ആവനാഴികൾ, അതിൽ എത്ര എടുത്താലും അക്ഷയമായിരുന്നു അത്, എത്ര അമ്പുകൾ എടുത്താലും അത് അമ്പ് തീരില്ല, അത് അമ്പ് തന്നെ താനായാലും ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ രണ്ട് ആവനാഴി കൊടുത്തു. പിന്നെ അഭേദ്യമായിട്ടുള്ള ഇരുമ്പ് കവചം, യുദ്ധം വരാൻ പോവാണ് എന്നറിയാം അഗ്നിദേവൻ അല്ലേ, മഹാഭാരത യുദ്ധം ഉണ്ടാവാൻ പോവാണെന്നറിയാം, ദേവതകളാണ്. അപ്പൊ അങ്ങനെ ആ ഇരുമ്പ് കവചവും കൊടുത്തു, അത് ധരിച്ചാൽ ഒരു ബാണവും അർജുനന് കൊള്ളില്ല. ഇതെല്ലാം അഗ്നിദേവൻ ആണ് അർജുനന് സമ്മാനിച്ചത്. അങ്ങനെ ആ ഭഗവാനെ എത്രയോ കാലങ്ങളായിട്ട് ഭഗവാന്റെ കാര്യങ്ങൾ കേട്ട് ഭഗവാനിൽ അനുരക്തയായിരുന്നു. ദേവ ഭ്രാതൃത്രസ്ത പ്രണയവശ, അല്ലയോ ഭഗവാനെ വളരെയധികം പ്രണയിച്ചിരുന്നു. ഭഗവാന്റെ പിതാവിൻ്റെ സഹോദരിയായിട്ടുള്ള, വസുദേവരുടെ സഹോദരിയായിട്ടുള്ള രാജാദിദേവിയുടെ പുത്രിയായിട്ടുള്ള മിത്രവിന്ദ, ആ മിത്രവിന്ദ ഭഗവാനിൽ അത്യന്തം അനുരക്തയായിരുന്നു. പക്ഷേ സഹോദരന്മാരായിട്ടുള്ള വിന്ദനും അനുവിന്ദനും അത് ഇഷ്ടമല്ലായിരുന്നു. ഭഗവാന്റെ ഭഗവാനെ ശത്രുവായിട്ടാണ് കണ്ടിരുന്നത്. ഭഗവാൻ മിത്രവും ഇല്ല ശത്രുവും ഇല്ല, പക്ഷേ ഭഗവാൻ
ഒരു ശത്രു ആയിട്ടാണ് അവർ ഭഗവാനെ ഒരു ശത്രു ആയിട്ടാണ് ഈ വിന്ദനും അനുവിന്ദനും ഈ മിത്രവിന്ദയുടെ സഹോദരന്മാർ വിചാരിച്ചിരുന്നത്. അവരെല്ലാവരും ആ ദുര്യോധനൻ്റെ കൂട്ടുകാരായിരുന്നു, ആ ദുര്യോധനെ സപ്പോർട്ട് ചെയ്യണവരായിരുന്നു. അപ്പൊ ആ സഹോദരിയെ കൃഷ്ണന് കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അവര്. അപ്പൊ പൈതൃഷസേയും അവന്തിയും അത്തമിത്ര അവന്തിക എന്നുള്ള നമ്മളൊക്കെ അറിയാല്ലേ എന്ന് നമ്മളതിനെ അവന്തിക ഇന്ദോർ എന്ന് പറയണം അല്ലേ. അപ്പൊ അവിടുത്തെ രാജകുമാരിയായിരുന്നു ഇന്ദോർ അല്ല ഉജ്ജയിൻ, ഉജ്ജയിൻ പറഞ്ഞത് തെറ്റു, ഉജ്ജയിനിലത്തെ രാജകുമാരിയായിരുന്നു അവന്തിക എന്ന് പറഞ്ഞാൽ ഉജ്ജയിനാണ്. ഉജ്ജയിനിലത്തെ വളരെ വളരെ പ്രസിദ്ധമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ പുരാതന കാലം മുതൽക്കേ ഈ ഉജ്ജയിൻ വളരെ നമുക്കറിയാം മഹാകാലം അവിടെയാണ് അല്ലേ, വളരെ പേരെടുത്ത വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നഗരിയാണത്. അപ്പൊ അവിടുത്തെ ആ ഉജ്ജയിനിലെ അല്ലെങ്കിൽ അവന്തികയിലത്തെ രാജകുമാരിയായിട്ടുള്ള മിത്രവിന്ദയെ രാജ്ഞാമധ്യേ സപതി ജഹൃഷേ, രാജാക്കന്മാരുടെ ഇടയിൽ വെച്ചിട്ട് എങ്ങനെയാണോ രുക്മിണിയെ ഭഗവാൻ കൊണ്ടുപോകുന്നത് അതേമാതിരി ഈ മിത്രവിന്ദയെയും ഭഗവാൻ പോയിട്ട് അപഹരിച്ചും കൊണ്ടുപോകുന്നു. സത്യാംഗത്വാ പുനരുദവഹോ നഗ്നചിന്നന്ദനാം താം ബദ്വാ സപ്താവിത വൃഷവരാൻ സപ്തമൂർത്തി നിമേഷാ ഭദ്രാനാമ പ്രദതുരഥതേ ദേവസന്ദർദനാദ്യ തൽസോദര്യാ വരദ ഭവദ സാഭി പൈതൃഷ്വസേയി. ഇനി ഭഗവാന്റെ സത്യ എന്നുള്ള സത്യയും ഭദ്രയും ഭഗവാൻ വിവാഹം കഴിക്കുകയാണ്. പുന ദത്വാ സപ്ത അഭിവൃഷ വരാൻ സപ്തമൂർത്തി, ഭഗവാനെ തന്നെ എൻ്റെ മകള് ഭരിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു സത്യയുടെ പിതാവിന്. നഗ്നജിത്തിന്റെ പുത്രിയാണ് സത്യ. അപ്പൊ നഗ്നജിത്തി എന്നും പറയാറുണ്ട് അല്ലെ. അന്നൊക്കെ പുത്രന്മാരെയൊക്കെ മാതാവിന്റെ പേര് കൂട്ടിയിട്ടാണ് പറയാറ് അല്ലെ, നമ്മള് കൗന്ദേയ എപ്പോഴും പറയാറുണ്ട്. അതേമാതിരി പിതാവിന്റെ ആ പേരിനെ കൂട്ടിയിട്ടാണ് പുത്രികളുടെ പേര് അധികവും പറയാറ്. അപ്പൊ അങ്ങനെ ആ സത്യ അല്ലെങ്കിൽ നഗ്നജിത്തിയുടെ വിവാഹത്തിന്റെ കാര്യമാണ് പറയുന്നത്. സത്യാഗത്വം, ആ സത്യ വിവാഹം കഴിക്കാൻ വേണ്ടി ഭഗവാൻ പോയി. കാരണം അതെന്തായിരുന്നു, ഒരു ഇതിന് ഒരു പന്തയം വെച്ചിരുന്നു. പന്തയം എന്തായിരുന്നു വെച്ചാൽ സത്യ ആര് വിവാഹം കഴിക്കണു, ആ വ്യക്തി അത്യന്ത വീരശൂരനായിരിക്കണം. അപ്പൊ കാരണം ഏഴ് അതിഭയാനകന്മാരായിട്ടുള്ള കാളകളുണ്ട്, അതിലെ കാളകളെ പിടിച്ച് മൂക്കുകയറിട്ടിട്ട് അവരെ ഒപ്പം ഏഴെണ്ണത്തിനെ അത് മനുഷ്യൻ്റെ അങ്ങട് ഒരു മണം കേട്ടാൽ അത് കൊല്ലാനായിട്ടാണ് വരിക, കുത്തിക്കൊല്ലും. അങ്ങനെ എത്രയോ രാജാക്കന്മാർക്ക് പരിക്ക് പറ്റി അവർ തോറ്റ് പേടിച്ച് ഓടി. അപ്പം ആ മനുഷ്യനെ കാണുന്നുണ്ട്, അതിൻ്റെ മണം തട്ടിയാൽ തന്നെ ഉഗ്രരാവണ ഏഴ് കാളകളായിരുന്നു. അപ്പം ആ കാളകളെ ഒരു പന്തയം മാതിരി വിടും, അവരെ ഒരു മൈതാനത്തിൽ വിടും, അല്ലെങ്കിൽ ഒരു ചുറ്റിക്കെട്ടിയിട്ടുള്ള ഒരു സ്ഥലത്ത് വിടും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ യുവാവ് ചെന്നിട്ട് ഏഴ് കാളകളെ ഒപ്പം മൂക്കുകയറിട്ടിട്ട് കെട്ടണം. ഇതായിരുന്നു അന്നത്തെ പന്തയം. പക്ഷെ ഇതാർക്കും പറ്റണില്ല. പക്ഷെ ഭഗവാനോ നിഷ്പ്രയാസം ഏഴ് മൂർത്തികളായി മാറി. ഭഗവാൻ തൻ്റെ ശരീരത്തിൽ നിന്ന് രാസക്രീഡ സമയത്ത് അറിയാമല്ലേ നമുക്ക് എത്രയോ രൂപങ്ങൾ ഭഗവാൻ ധരിച്ചു. അപ്പം അങ്ങനെ ഏഴ് രൂപങ്ങൾ ധരിച്ചിട്ട് ആ കാളകൾ ഭഗവാനെ കണ്ടപ്പോൾ തന്നെ വലിയ എന്താ പറയേണ്ടത് മെരുക്കുള്ള കാളകളെ മാതിരി അടുത്ത് വന്നിട്ടുണ്ടായിരിക്കാം. കാരണം ഭഗവാൻ വിശ്വത്തിനെ മുഴുവൻ മോഹിപ്പിക്കുന്നവനാണ്. അങ്ങനെ ഭഗവാൻ ഒരു ക്ഷിപ്രം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഉണ്ട് ഭഗവാൻ ആ കാളകളെയൊക്കെ പിടിച്ചു കെട്ടി, മൂക്കയറിട്ട് പിടിച്ചു കെട്ടി ബദ്വാ സപ്താപിച്ച. അങ്ങനെ ആ നിമിഷം കൊണ്ട് അല്പസമയം കൊണ്ട് അവരെല്ലാം പിടിച്ചു കെട്ടിയിട്ട് നഗ്നജിൻ നന്ദനാം താ സത്യാമുദവഹ, നഗ്നജിത്തിൻ്റെ മകളായിട്ടുള്ള ആ സത്യയെ വിവാഹം ചെയ്തു. ഇതും ഭഗവാന്റെ തന്നെ പിതാവിൻ്റെ സഹോദരിയായിട്ടുള്ള ശ്രുതകീർത്തിയുടെ പുത്രിയാണ്. ഈ രണ്ട് വിവാഹങ്ങൾ വലിയ കോലാഹലങ്ങൾ എന്ന് പറഞ്ഞാൽ ശണ്ടല്ലാണ്ട് കഴിഞ്ഞു. ഇവിടെ ശണ്ടുണ്ടായി. ആ നഗ്നജിത്തിയും കൊണ്ട് വിവാഹം കഴിച്ച് പോരുമ്പോൾ മറ്റ് രാജാക്കന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലേ, അവര് യുദ്ധത്തിന് വന്നു, വഴിയിൽ വെച്ചിട്ട് യുദ്ധത്തിന് വന്നു. പക്ഷെ ഭഗവാന്റെ കൂടെ ആരുണ്ടായിരുന്നു, അർജുനുണ്ടായിരുന്നു. അർജുനന്റെ ഗാന്ധീവത്തിന്റെ ആ ഞാണലി കേട്ടപ്പോ തന്നെ അവരെല്ലാവരും പേടിച്ചോടി. അപ്പൊ നഗ്നജിത്തിന്റെ മകളായ സത്യയെ ഭഗവാൻ വിവാഹം കഴിച്ചു. അത് ശ്രുതകീർത്തിയുടെ പുത്രിയായിരുന്നു, ഭഗവാന്റെ തന്നെ അച്ഛൻ പെങ്ങളുടെ പുത്രിയായിരുന്നു. അത ദേവത്തെ ഭദ്രാനാമ സന്ദർദനാദ്യ
ഭഗവാനെ അങ്ങടെ ഭദ്ര എന്ന ഒരു ഭാര്യയുടെ കാര്യമാണ് ഇനി പറയണത്. ആ ഭദ്ര എന്ന കന്യകയെ സന്ദർദ്ദന പ്രവൃത്തികളായിട്ടുള്ള സഹോദരന്മാർ, ഇത് കേകയ രാജകുമാരിയാണ്, കാശ്മീരുകാരത്തിയാണ്, കാശ്മീരിലത്തെയാണ്. മറ്റത് സത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യ ഛത്തീസ്ഗഡ് ഭാഗത്തുള്ളതായിരുന്നു, കോസല രാജകുമാരിയായിരുന്നു. കോസല എന്ന് പറഞ്ഞാൽ കൗസല്യയുടെ നാട്, കൗസല്യയുടെ നാട് അയോധ്യ അല്ലല്ലോ, അമ്മ വീട് എവിടെയിരുന്നു, ഛത്തീസ്ഗഡിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ ആ ഭദ്രയുടെ വിവാഹത്തിനെ പറ്റിയാണ് പറയണത്. അപ്പം ഭദ്ര എന്ന കന്യകയെ സന്ദർദ്ദനാദ്യ ഇവിടുത്തെ സഹോദരന്മാർ, അവർക്ക് സന്തോഷമായിരുന്നു തൻ്റെ സഹോദരിയെ ഭഗവാന് വിവാഹം കഴിച്ചു കൊടുക്കാൻ, ശ്രീകൃഷ്ണന് വിവാഹം കഴിച്ചു കൊടുക്കാൻ. അവർ സന്ദർദ്ദനന്മാർ എന്നാണ്, സന്ദർദ്ദന ആദ്യന്മാർ, സന്ദർദ്ദനൻ, അവരുടെ പേര് രണ്ടാളുടെയും സന്ദർദ്ദനൻ എന്നായിരിക്കാം. അപ്പം അങ്ങനെ ആ കേകയ രാജകുമാരി ആയിട്ടുള്ള ഭദ്രയെ ഭഗവാൻ വിവാഹം കഴിക്കുകയാണ്. അത് സഹോദരന്മാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഒരു കുഴപ്പമില്ലാണ്ട് ആ സമാധാനത്തിൽ, വളരെ സമാധാനത്തിൽ ആ വിവാഹം നടന്നു. സ അഭിവരദ ഭവത പൈതൃശ്യ സേയി, ഭഗവാനെ അവളും അങ്ങയുടെ അച്ഛൻ പെങ്ങളുടെ മകളായിരുന്നല്ലോ, അല്ലയോ അഭീഷ്ട വരദാതാവായിട്ടുള്ള ഭഗവാനെ അവളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അങ്ങ് സാധിപ്പിച്ചു കൊടുത്തു. പാർത്ഥാദ്യൈരപ്യകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷം ചിത്താ സപരമവൃത ലക്ഷ്മണ ഭദ്രകന്യ അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാസ്തത്ര മാധ്യേ ശുശ്രോതത്വം സുരപതി ഗിരാ ഭൗമദുശ്ചേഷ്ടിതാനി. ഇനി ഭഗവാന്റെ ആ അഷ്ടഭക്തിമാരിലെ ഏറ്റവും ചെറിയവളായിട്ടുള്ള ലക്ഷ്മണരുടെ കാര്യം പറയാണ് ഇവിടെ. പാർത്ഥാദേ അഭി ആകൃതലവനം, അർജുനൻ മുതൽക്ക്, അതെങ്ങനെയായിരുന്നു ഒരു പാഞ്ചാലി വിവാഹം കഴിക്കാൻ എങ്ങനെയായിരുന്നു അല്ലേ? ഒരു ലാക്ക് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ലക്ഷ്യം വെച്ചിട്ട് അമ്പയച്ചിട്ട് ഒരു മത്സ്യത്തിൻ്റെ കണ്ണിലേക്ക് അമ്പയച്ചിട്ട് വിവാഹം, അന്നൊക്കെ അങ്ങനെയായിരുന്നു. ആ കഴിവുള്ളവർക്കാണ്, ഇപ്പം പണക്കാർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നു. സ്വഭാവം നന്നോ ശൗര്യമുണ്ടോ തല്ലാമെന്ന് ആരോട് മേടിച്ചോടണവനാണോ ഒന്നും നോട്ടല്ലേ, പൈസ ഉണ്ടോ എന്ന് കൊടുക്കും. അങ്ങനെയല്ല, അന്ന് അന്ന് ആരാണ് ശൂരവീര പരാക്രമി അവനെയാണ് തൻ്റെ മക്കളെ കൊടുക്കുള്ളൂ, പെൺകുട്ടികളെ. അപ്പം ആ അർജുനൻ വരെ പോയിട്ട് അവിടെ തൻ്റെ ആ പന്തയത്തിൽ പങ്കെടുത്തു, പക്ഷെ തോറ്റു. പാർത്ഥാദ്യ അകൃതലവനം, അർജുനന് വരെ പറ്റിയില്ല ആ മത്സ്യത്തിനെ എയ്യാൻ. അപ്പം അർജുനൻ മുതലായിട്ടുള്ള കൗന്ദേയന്മാരും എല്ലാവരും നോക്കിയിട്ട് ഏത് കൊള്ളിക്കാൻ പറ്റാത്തതും, പിന്നെ വെള്ളത്തിൽ നോക്കിയിട്ട് വേണം അതിനെ അമ്പയക്കാൻ, അല്ലാണ്ട് അതിനെ നോക്കിയിട്ട് അത് അങ്ങനെ തന്നെ ആയിരുന്നല്ലോ പാഞ്ചാലിയുടെ സമയത്തും. തോയമാത്രാവി ലക്ഷ്യം, ആ വെള്ളത്തിൽ അതിൻ്റെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മത്സ്യത്തിൻ്റെ കണ്ണിലേക്ക് അമ്പയക്കണം. പക്ഷേ താഴെ നോട്ടം എവിടെ ആവണം, ഈ താഴെ ഒരു വലിയ പാത്രത്തിൽ വെള്ളം വെച്ചേൽ വേണം നോക്കാൻ, എന്നിട്ട് വേണം അമ്പയക്കാൻ. അപ്പം അങ്ങനെ ആ മത്സ്യരൂപമായിട്ടുള്ള ആ ലക്ഷ്യത്തിനെ എയ്തു മുറിച്ചിട്ട് മദ്രകന്യാ ലക്ഷ്മണ അഹൃത, ആ മദ്ര രാജാവിൻ്റെ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടുകാരത്തിയായിരുന്നു ലക്ഷ്മണ, മാദ്രിയുടെ നാട്ടുകാരത്തിയായിരുന്നു. ആ മദ്ര രാജാവിൻ്റെ മകളായിട്ടുള്ള ലക്ഷ്മണയെ അങ്ങ് അഹൃത വിവാഹം കഴിച്ചു. ഏവം തവ വല്ലഭ അഷ്ടവ സമഭവൻ, അങ്ങനെ അങ്ങക്ക് ഇവിടെ എട്ട് പത്നിമാരായി. തത്ര മധ്യേ സ്വരപതികിരാ ഭൗമതുശ്ചേഷ്ടിതാനിത്വം ശുശ്രോത. തത്ര മധ്യേ, ഇതിൻ്റെ ഇടയിൽ ദേവേന്ദ്രൻ പറഞ്ഞിട്ട്, ദേവേന്ദ്രൻ്റെ ഒരു ദൂതൻ വന്നിട്ട് ഭഗവാനോട് ഒരു ഒരു ദേവേന്ദ്രൻ വളരെ ഒരു ദുഃഖത്തിലാണ്. തൻ്റെ ആ നരകാസുരൻ വലിയ ഉപദ്രവങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ദേവേന്ദ്രൻ ഒരു ദൂതം വന്നിട്ട് ഭഗവാനെ അറിയിച്ചു. കാരണം ഈ നരകാസുരൻ തൻ്റെ മാതാവിൻ്റെ കുണ്ടലം, തൻ്റെ വെൺകൊറ്റ കുട, വരുണൻ്റെ വെൺകൊറ്റ കുട, അങ്ങനെ എല്ലാ ആ ദിവ്യദിവ്യമായിട്ടുള്ള വസ്തുക്കളെ എല്ലാം മോഷ്ടിച്ചു കൊണ്ട് പോയിട്ട്, എല്ലാം നല്ല നല്ല ഈ അസുരന്മാരങ്ങനെയാണ് അല്ലേ, അവർക്ക് ആരുടെ നല്ല വസ്തു കണ്ടാൽ അത് വേണം, ഇതല്ലേ നടക്കണം ഇന്നും. നല്ല നല്ല വസ്തു കണ്ടാൽ അതിനെ മോഷ്ടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അപഹരിച്ചിട്ടോ അവരത് കൈക്കലാക്കും. ഇതാണ് ആസുരിക സ്വഭാവം തന്നെ. അപ്പം ഈ നരകാസുരനെ എന്തായിരുന്നു, എവിടെ നല്ല എന്ത് വസ്തു കണ്ടു അതിനെ തൻ്റെ നഗരിയിലേക്ക് കൊണ്ടുപോകും. അപ്പം തത്ര മധ്യേ സുരപതി ഗിരാ, ആ സുരപതി അല്ല ദേവേന്ദ്രൻ്റെ വാക്ക്
വന്നിട്ട് ഇവിടെ ഈ ദൂതൻ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, അവൻ കാട്ടി കൂട്ടുന്ന ദുഷ്പ്രവൃത്തികളെ പറ്റിയിട്ട് പറഞ്ഞു. ശ്രുതായാദം പക്ഷി പ്രവരമതിരൂഢസ്ഥം അഗമോ വഹന്നംഗേ ഭാമാം ഉപവനമിവാരാതിഭവനം വിവിന്ദൻ ദുർഗാണി ത്രുഡിത പിതൃനാശോണിതരസൈ പുരന്താവത് പ്രാഗ് ജ്യോതിഷം അകുരുധാശോണിതപുരം. സ്മൃതായാദം ഭക്ഷി പ്രവരം അതിരൂഢ ത്വം സ്മരണ. ഭഗവാൻ സ്മരിക്കുമ്പോൾ ആരാ വരിക? ഭഗവാന്റെ ഗരുഡൻ വരും അല്ലേ. ആ ഭഗവാന്റെ കൂടെ തന്നെ എപ്പോഴുണ്ട്, അദൃശ്യ രൂപത്തില് ആ ഗരുഡൻ ഭഗവാന്റെ കൂടെ തന്നെ ഉണ്ട്, ചക്രം ഭഗവാന്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷേ ഭഗവാൻ സ്മരിക്കുമ്പോൾ, അവരെ പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ട സമയത്ത് ഭഗവാൻ അവരെ സ്മരിക്കുമ്പോൾ അവരുടനെ സശരീരരായിട്ട് പ്രകടമാവുന്നു. അപ്പൊ സമീപ പ്രാപ്തനായിരുന്നു ആ പക്ഷി ശ്രേഷ്ഠനായിട്ടുള്ള ഗരുഡൻ. ആ ഗരുഡന്റെ പുറത്ത് കയറിയിട്ട് ഭാമയും കൂട്ടിയിട്ട്, സത്യഭാമയും കൂട്ടിയിട്ടാണ് ഭഗവാൻ പോയത്. അവിടുന്ന് ഭാമാമങ്കീവഹൻ, ഭാമയെ മടിയിൽ വെച്ചിട്ടാണ്, അത്രയും ലാളിച്ചിട്ടാണ് കൊണ്ട് നടന്നിരുന്നത് ഭഗവാൻ. സത്യഭാമ അത്രയും ലാളനെയായിരുന്നു ഭഗവാന്. മടിയിലിരുത്തിക്കൊണ്ട് ആ അങ്കേവഹൻ മടിയിലിരുത്തി കൊണ്ട്, കാരണം സത്യഭാമയ്ക്ക് പേടി പാടില്ല അല്ലേ, പക്ഷിയുടെ മുകളിലാണ് ഇരിക്കുന്നത്. സത്യഭാമയ്ക്ക് ഒട്ടും പേടി പാടില്ല, കാരണം ഭഗവാൻ തൻ്റെ മടിയിലിരുത്തിയിട്ടാണ് കൊണ്ടുപോയത്. ഉപവനം ഇവ അതാ അരാതി ഭവനം അഗമ, ഒരു ഉപവനത്തിലേക്ക് അവർ എന്ന് പറഞ്ഞാൽ കറങ്ങാൻ പോണ മാതിരി, ഒന്ന് വിനോദസഞ്ചാരത്തിന് പോണ മാതിരിയാണ് സത്യഭാമയും കൂട്ടിയിട്ട് ഭഗവാൻ ആ ജ്യോതിഷപുരത്തിലേക്ക് പോയത്, യുദ്ധത്തിനാ പോണത്. പക്ഷേ തൻ്റെ ഭാര്യയെ അത്രയും സന്തോഷിപ്പിച്ചിട്ടാണ് ഭഗവാൻ കൊണ്ടുപോണത്. കാരണം സത്യഭാമയെ കൊണ്ടുപോകാണ്ട് പറ്റില്ല. ഭഗവാൻ എവിടേക്ക് പോവാണെന്ന് പറഞ്ഞാൽ പറഞ്ഞു, സത്യഭാമ ഞാനും വരുന്നുണ്ട്, ഞാനും വരുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരി ശരി, നീ വന്നു, നീ വന്നു എന്നും പറഞ്ഞിട്ട് കൂടെ കൊണ്ടുപോയി. കാരണം സത്യഭാമയുടെ ആവശ്യമുണ്ട് അവിടെ. അപ്പം അങ്ങനെ ആ ശത്രുവിൻ്റെ വാസസ്ഥാനത്തേക്ക് ഭഗവാൻ കയറി ചെന്നു, അങ്ങോട്ട് ചെന്നു. താവത് ദുർഗാണി വിബിന്ദൻ ത്രുടിത പിതൃനാശോണിതരസേ, തൽക്ഷണം തന്നെ കോട്ടകളെല്ലാം തകർത്തു. ഭഗവാന്റെ ചക്രമുണ്ട് അല്ലേ, ഭഗവാന്റെ അമ്പുകളുണ്ട്, ഇതുകൊണ്ട് ആ കോട്ടയൊക്കെ തകർത്തു. വലിയ മഹായുദ്ധമാണ് അവിടെ നടന്നത്, വലിയ യുദ്ധമാണ് ഇത്. നമ്മൾക്കിവിടെ കുറച്ച് ചെറിയ ഒരു സംഭവമായിട്ടാണ് ഒരു ശ്ലോകത്തിൽ പറയുന്നത്, പക്ഷേ ഭാഗവതത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് വളരെ വിസ്തരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഭഗവാൻ ഉടനെ ആ കോട്ടകളെല്ലാം തകർത്ത് ശോണിതരസി പ്രാഗ് ജ്യോതിഷം പുരം, ആ പ്രാഗ് ജ്യോതിഷത്തിനെ അവിടെ എത്തിയിട്ടുള്ള അവിടുത്തെ ആ ദുഷ്ടന്മാരായിട്ടുള്ള സൈനികരെയും അല്ലെങ്കിൽ അവൻ്റെ ആ നരകാസുരൻ്റെ മിത്രങ്ങളെയും ഒക്കെ വധിച്ചിട്ട് അവിടെ ശോണിതരസമാക്കി കൊണ്ട് ശോണിതപുരമാക്കി. ശോണിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ചൊക്കപ്പ്. പ്രാഗ് ജ്യോതിഷത്തിനെ ശോണിതപരമാക്കി തീർത്തു. കാരണം അവിടെ രക്തപ്പുഴ ഒഴുകാൻ തുടങ്ങി. ഭഗവാന്റെ നേരെ അവർ യുദ്ധത്തിന് വന്നപ്പോൾ ഭഗവാൻ അവരെ എല്ലാവരെയും വധിച്ചു. അങ്ങനെ അത് ശോണിതപുരമായി തീർന്നു എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത്. മുരസ്താം പഞ്ചാസ്യോ ജലദിവനമദ്യാദുതപദ സചക്രേ ചക്രേണ പ്രതലിത ശിരാമംക്ഷുഭവത ചതുർദന്തേ ദന്താവളപതി വിരിന്ദാന സമരം രഥാംഗേന ചിത്വ നരകം അകരോസ്തീർണ നരകം. പഞ്ചാസ്യ മുര ജലധി വനമധ്യാ ത്വാം ഉദപതത്. അഞ്ച് മുഖങ്ങളുള്ള മുരാസുരൻ, മുരാസുരനായിരുന്നു ആ ഗർത്തങ്ങളെയൊക്കെ കിടങ്ങളെയൊക്കെ സംരക്ഷിച്ചിരുന്നു. അവൻ അഞ്ച് മുഖങ്ങളുള്ള ഒരു മുതല മാതിരിയായിരുന്നു അവൻ. അത് ആ കിടങ്ങിൽ കിടന്നിട്ട് ആ പുരത്തിനെ സംരക്ഷിക്കലായിരുന്നു അവൻ്റെ ജോലി. അത് ഈ നരകാസുരൻ്റെ മിത്രവുമായിരുന്നു, അവൻ്റെ മന്ത്രിയായിരുന്നു. മധ്യാത്വാമുദപദത അങ്ങടെ മേലേക്ക് അവൻ ചാടി വീണു. ഭഗവാൻ അവിടെ ചെന്നപ്പോൾ ഭഗവാന്റെ മേലേക്ക് അവൻ ആ മുരാസുരൻ ചാടി വീണു. അങ്ങനെയാണ് ഭഗവാൻ മുരാരി എന്നൊരു പേര്. മുമ്പൊരു മുരാസുരൻ ഉണ്ടായിരുന്നു കേട്ടുണ്ട്, പക്ഷെ ഇവിടെ ഭഗവാനെ മുരാരി എന്ന് പറയാൻ കാരണം തന്നെ ഈ മുരനെ വധിച്ചത് കാരണമാണ്. സഭവത ചക്രേണ മംഷു പ്രതലിത ശിര ചക്രേ, ഭഗവാനെ അവിടുന്ന് അതിവേദൽ ചക്രം കൊണ്ട് അവൻ്റെ തല അറത്ത് അവനെ കൊന്നു. അവനെ കൊന്നു പറഞ്ഞ ചക്രം ആരുടെ ശരീരത്തിൽ സ്പർശിച്ചോ അവന് മോക്ഷമാണ്, നരകത്തിൽ പിന്നെ പോകേണ്ട ആവശ്യം വരില്ല, പുനർജന്മവും ഇല്ല. പുനർജന്മം കിട്ടിയാൽ നരകം കിട്ടില്ല എന്ന് ആരൊക്കെ ഗ്യാരണ്ടി പറയാൻ പറ്റും അല്ലേ? ഒന്നുകിൽ നരകം കിട്ടും അല്ലെങ്കിൽ സ്വർഗം കിട്ടും, പക്ഷേ അല്ലെങ്കിൽ ഭൂമിയിൽ വന്നാൽ വീണ്ടും വീണ്ടും തന്നെ പുനരഭിജനനം പുനരഭിമരണം. പക്ഷേ ഇവിടെ ഇനി അവനൊരു ഭൂമിയിലേക്ക് വരേണ്ട ആവശ്യമില്ല, കാരണം ഭഗവാന്റെ ചക്രമാണ് അവനെ സ്പർശിച്ചിട്ടുള്ളത്. അപ്പം അത് കാരണം കൊണ്ട് അവനെ ഭഗവാൻ വധിച്ചു എന്ന് പറഞ്ഞേക്കാൾ അവന് മോക്ഷം കൊടുത്തു എന്ന് പറയുമായിരിക്കും കൂടുതൽ ശരി.
പ്രതലിത ശിരാചക്രേ ചതുർദന്തേ ദന്താവളപതി ഭീ. അങ്ങനെ ഗംഭീരന്മാരായിട്ടുള്ള ആ 65 നാൽക്കൊമ്പൻ ആനമാരെ, അവളെ അത് എളുത്തിട്ടുള്ള എല്ലാ ആനകളും കറുത്തിട്ടല്ലേ, ഈ ആനകളെ, ഈ 65 ആനകളുണ്ടായിരുന്നത് നരകാസുരൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ആനകളാണ്, വിശിഷ്ടമായ ആനകളാണ്. അതിന് 4 കൊമ്പും വെളുത്ത നിറവും, എല്ലാ ആനകളും കറുത്തിട്ടല്ലേ, ഇത് വെളുത്ത നിറമുള്ള മനോഹരമായിട്ടുള്ള 4 കൊമ്പുകളുള്ള അങ്ങനത്തെ 65 നാൽക്കൊമ്പൻ ആനകൾ ഉണ്ടായിരുന്നു ആ നരകാസുരന്. ഇന്ധാന സമരം നരകം രഥാംഗേന ചിത്വ തീർന്ന നരകം അകരോ. ചക്രം കൊണ്ട് ആ നരകാസുരനെയും ഭഗവാൻ വധിച്ചു. കാരണം ഭഗവാനെ അവൻ ഇങ്ങോട്ട് അമ്പ ചെയ്തിട്ട് വളരെയധികം പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവന് ഒരു അമ്പും ഭഗവാന്റെ അവന് വധിക്കാൻ പറ്റുന്നില്ല. ഭഗവാൻ എത്ര അമ്പ അയച്ചാലും ചക്രം വരെ അവൻ്റെ നേരെ പോയിട്ട് തിരിച്ചു വരികയാണ്, അവനെ വധിക്കാൻ പറ്റുന്നില്ല. കാരണം അവനൊരു അവൻ്റെ അമ്മയായിട്ടുള്ള ഭൂമിദേവി അന്നൊരു വരം വാങ്ങി വെച്ചിരുന്നു, ഞാൻ പറയാണ്ട് അങ്ങ് ഇവനെ വധിക്കരുത്. കാരണം ഭഗവാൻ അപ്പോഴേ പറഞ്ഞു, നോക്ക ഭൂമി, ഇവൻ മഹാദുഷ്ടനാവും. കാരണം ആ വരാഹ അവതാരത്തിൻ്റെ സമയത്ത് ഭഗവാന്റെ സ്പർശം തട്ടിയിട്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ അശ്രീയത കണങ്ങള്, ഭഗവാന്റെ വേർപ്പ് തുള്ളികൾ വീണപ്പുണ്ടായ ആ ഭൂമിയിൽ നിന്ന് പ്രകടമായ ഒരു പുത്രനാണത്രേ ഈ നരകാസുരൻ. കാരണം അവൻ ആ സമയത്ത് ഭൂമിദേവി വളരെയധികം പേടിച്ചിരിക്കുകയായിരുന്നു, എന്നെ ഇപ്പൊ ഈ അസുരന്മാരും ഈ ഭഗവാനും കൂടി ഉള്ള യുദ്ധത്തിലെ ഹിരണ്യാക്ഷൻ, അസുരന്മാരുണ്ടായിരുന്നു അവിടെ, പക്ഷെ ഹിരണ്യാക്ഷനും ഭഗവാനും കൂടിയുള്ള യുദ്ധത്തിലെ ഞാൻ പൊടിയായി പോവോ ഭഗവാനെ എന്നുള്ള പേടിയിലായിരുന്നു. അപ്പൊ പേടിച്ചിട്ട് ഒരു 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 സ്ത്രീ പേടിച്ചിട്ട് ഒരു പുത്രന് ജന്മം കൊടുക്കുകയാണ് എങ്കിൽ ആ പുത്രൻ നല്ലതാവില്ല, നമ്മുടെ ആ ഫീലിങ്സ് ഒക്കെ ആ കുട്ടിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പൊ ആ അവസ്ഥയിൽ പ്രകടമായ പുത്രനാണ്. അപ്പൊ ആ പുത്രൻ വളരെ ദുഷ്ടനാവുമെന്ന് ഭഗവാൻ പറഞ്ഞു. എത്ര ദുഷ്ടനായാലും അമ്മയ്ക്ക് മകൻ വളരെ ലാടൻ, ഇതാണല്ലോ, സ്നേഹമല്ലേ, അല്ലേ, ലാളനെയാണ്. അപ്പൊ ഭഗവാൻ എന്നോട് പറഞ്ഞു, ഭഗവാനെ ഞാൻ പറയാണ്ട് ഇവനെ വധിക്കരുതേ. അത് അപ്പോൾ സത്യഭാമ ഭൂമിദേവിയുടെ അവതാരമാണ്. അപ്പൊ സത്യഭാമ പറഞ്ഞു, ഭഗവാനെ എന്താ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കണേ, ഇവനെ വധിക്ക്, ഇവനെ വധിക്ക്, അവൻ അങ്ങക്ക് എത്രയാണ് മുറിവ് ഏൽപ്പിക്കണം, വധിക്ക അവനെ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ ശരി ഞാൻ വധിക്കട്ടെ, ആ വധിക്കൂ പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് വധിച്ചു. കാരണം സത്യഭാമയ്ക്ക് ഒരു പക്ഷേ അറിയണ്ടാവില്ല ഇതിന്റെ പുത്രനാണ്, പക്ഷെ ഭൂമിദേവിയുടെ അവതാരമാണല്ലോ. അത് കാരണം ആ അനുവാദം കിട്ടിയപ്പോൾ ഭഗവാൻ ആ നരകാസുരനെ വധിച്ചിട്ട് അവനെ അവനെ നരകത്തെന്ന് കരകയറ്റി. കാരണം അവൻ എത്രയോ എത്രയോ ജന്മങ്ങൾ കൽപ്പങ്ങൾ നരകത്ത് കിടക്കേണ്ട പണിയാണ് അവൻ ചെയ്തു വെച്ചിരുന്നത്. പക്ഷേ അവനിങ്ങനെ നരകത്ത് പോകണ്ട, കാരണം ഭഗവാന്റെ സ്പർശം, അല്ലെങ്കിൽ ഭഗവാന്റെ ചക്രത്തിൻ്റെ സ്പർശം അവന് കിട്ടി. അത് കാരണം അവന് നരകത്ത് പോവാണ്ട് രക്ഷപ്പെട്ടു. സ്വതോ ഭൂമ്യാ രാജ്യം സപതി ഭഗവത്ത ഭഗവ സ്തുതോ ഭൂമ്യാ രാജ്യം സപതി ഭഗദത്തേ ഗജം ചൈകം ദത്വാ പ്രജികയിത നാഗാ നിജപുരീം ഖലേനാബദ്ധാന സുഖദ മനസ്സാ ഷോഡശ പുന സഹസ്രാണി സ്ത്രീണാം അഭിജതന രാശിം ച വിപുലം. സപതി ഭൂമ്യാ സുത, ഭൂമിദേവി വളരെ വളരെയധികം സ്തുതിച്ചു. ഭൂമിദേവി സ്വയം പ്രകടമായി അവിടെ, സത്യഭാമയുടെ അനുവാദം കിട്ടി. പക്ഷെ ഭൂമിദേവി അവിടെ വന്ന് സ്തുതിച്ചു. കാരണം ഇനി ഈ കുലം മുഴുവൻ മുടിക്കരുതേ ഭഗവാന്, കാരണം ഭഗവാൻ അത്രയും കോപത്തിലാണ് ഇവിടെ. അപ്പൊ ആ ഭഗവാനെ വന്ന് സ്തുതിച്ചു ഭൂമിദേവി. ഭഗവാനെ തസ്യ അസ്യ തനയെ ഭഗദത്തേ രാജ്യമേകം ഗജം ച ദത്വ. അങ്ങനെ സ്തുതിച്ചപ്പോ ഭഗവാൻ സന്തുഷ്ടനായി. ഭഗവാൻ സന്തുഷ്ടനായിട്ട് പറഞ്ഞു, ഞാൻ ദുഷ്ടന്മാരായവരെ മാത്രമേ അനുവദിക്കുള്ളൂ, അല്ലാണ്ട് അവരുടെ കുലം മുടിക്കലൊന്നും എൻ്റെ ജോലിയല്ല. കാരണം രാമാവതാരത്തിൽ അറിയാല്ലേ, ആ രാവണന്റെ കുലം മുഴുവൻ, വിഭീഷണമല്ലാത്തവരെ മുഴുവൻ ഭഗവാൻ വധിച്ചിരുന്നു. അപ്പൊ ഈ നരകാസുരന്റെ പുത്രനായുള്ള ഭഗദത്തന് രാജ്യം നൽകി, പറഞ്ഞു എനിക്ക് ഈ രാജ്യമൊന്നും വേണ്ട, എൻ്റെ ദ്വാരക വിട്ടിട്ട് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് രാമാവതാരത്തിൽ ഭഗവാൻ അയോധ്യയിലല്ലാണ്ട് ഏതെങ്കിലും രാജ്യം ഭഗവാൻ സ്വീകരിച്ചു. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, വുഹൻ മുതൽക്ക് പറയുന്നുണ്ടായിരുന്നു, ഭഗവാനെ എൻ്റെ രാജ്യം ത്തിൽ വാഴ. അതുമാതിരി കിഷ്കിന്ദ അവർ പറഞ്ഞു, എൻ്റെ രാജ്യത്തിൽ വാഴ, അങ്ങനെ ബാല്യ വധിച്ച് അങ്ങ് ഈ രാജ്യം സ്വീകരിക്കൂ, വേണ്ട പറഞ്ഞു. അതുമാതിരി സ്വർണം കൊണ്ടുള്ള ലങ്ക, ഭഗവാൻ പറഞ്ഞു അവനവൻ്റെ ജന്മനാടാണ്, ജനനിയും ജന്മം ജനിച്ച നാടും, ഇതിൻ്റെ സമമായിട്ട് വേറെ ഒന്നുമില്ല, ഞാൻ എൻ്റെ അയോധ്യ മാത്രമേ എനിക്ക് വേണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ തിരിച്ചു പോയി അല്ലേ. അപ്പം അങ്ങനെ ആ നാൽക്കൊമ്പന ആനകളിലെ 64 ആനകളെ ദ്വാരകയിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ഒരാനയും അവന് കൊടുത്തു, രാജ്യത്തിനെയും ഒരാനയും ആ ഭഗതത്തിന് കൊടുത്തു.
നാഗാ നിജപുരിയും പ്രജിക ഇത ആ നാഗങ്ങളെ അഥവാ നാഗം എന്ന് പറഞ്ഞാൽ ഒന്ന് ആനകളെന്ന് അർത്ഥമുണ്ട്, ഒന്ന് പാമ്പ്. ഇവിടെ സർപ്പമല്ല, ഇവിടെ ആനകളാണ്, നഖം നഖം. അപ്പൊ നഖം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മലയായി പോയി, ഇതാണ് ഒരു ഒരു ലേശം നമ്മുടെ ഹസ്വം ദീർഘമായാൽ തന്നെ അർത്ഥം മാറിപ്പോയി. നഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർവ്വതം, നാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന അല്ലെങ്കിൽ സർപ്പം. അപ്പൊ ഈ ആനകളിലത്തെ 64 ആനകളെ ഭഗവാൻ ദ്വാരകയിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ നിന്ന് പറഞ്ഞു വെച്ചു, പുന കലേന അവധാന സ്വഗത മനസ്സാ സ്ത്രീണാം. ദുഷ്ടനായിട്ടുള്ള ആ നരകാസുരൻ പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആ ബന്ധനത്തിൽ വെച്ചിട്ടുള്ള അനേകം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ 16,100 പെൺകുട്ടികളെ അവിടെ ബന്ധനത്തിലാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ ഈ എന്നാണ് എന്ന് പറഞ്ഞാൽ 20,000 സ്ത്രീകളാവുന്നു അന്ന് ഞാൻ ഒന്നിച്ച് വിവാഹം കഴിക്കും, അങ്ങനെ എന്തോ ആയിരുന്നു അവൻ്റെ കേട്ടിട്ടുണ്ട്. ഒരുപാട് അധികം സ്ത്രീകളെ വിവാഹം കഴിക്കണം എന്നുള്ളൊരു മനസ്ഥിതിയായിരുന്നു അവൻ. എന്തായാലും ഇപ്പൊ തടവില് 16,100 കന്യകമാരെ ഇരുന്നു. അപ്പൊ അവരെ ഭഗവാൻ എല്ലാവരും തുറന്നു വിട്ടു. ഭഗതത്തെ നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തേക്ക് പൊക്കോ, എല്ലാവിധ കൊണ്ടുവിടാൻ എല്ലാം തയ്യാറായി. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ എങ്ങനെ പോവാനാ, ഞങ്ങൾ പോയിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളെ ഇവൻ അപഹരിച്ചു കൊണ്ടുവന്ന കാരണം കൊണ്ട് ഞങ്ങൾ എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ കഴിയുകയാണ്. ഞങ്ങളുടെ വീട്ടുകാരും ഞങ്ങളെ സ്വീകരിക്കില്ല. ഞങ്ങൾക്ക് ഇനി ആത്മഹത്യ ചെയ്യൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സ്വന്തം പ്രാണനെ ത്യജിക്കേണ്ടി വരും, അല്ലാണ്ട് ഞങ്ങൾക്ക് ഇനി ഏതാ വഴി? അപ്പൊ ഭഗവാൻ ആരുമില്ലാത്തവർക്ക് ആരാണ്? ഭഗവാന്റെ. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ പിന്നെ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കണം? പിന്നെ ഭഗവാനെ ഞങ്ങളെ സ്വീകരിക്കൂ, അങ്ങ് ഞങ്ങളെ സ്വീകരിക്കൂ, ഞങ്ങൾ അങ്ങയുടെ ദാസികളായിട്ട് ജീവിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഒന്ന് ശരി, നിങ്ങളുടെ ആഗ്രഹം സാധിക്കട്ടെ. അങ്ങനെ ആ 16,100 കന്യകമാരെ ഭഗവാൻ സ്വീകരിച്ചു. ഷോഡശ സഹസ്രാണി അഭിച വിപുലം ധനരാശിം ച. അതുമാത്രമല്ല, അനേകായിരം സ്ത്രീകൾ മാത്രമല്ല, അനേകം ധനത്തിനെയും ആ ഭഗതത്തൻ ഭഗവാന് സമർപ്പിച്ചു. തൻ്റെ കാരണം എല്ലായിടത്തുനിന്നും അന്യനെ ദ്രോഹിച്ച് കൊണ്ടുവരുന്ന സമ്പത്താണ്. അത് വെച്ച് വാഴ്ത്തിയിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ട് ഒരു ഗുണവും കിട്ടില്ല അല്ലേ. അപ്പം അതെല്ലാം ഭഗവാന് സമർപ്പിച്ചു. ഭഗവാനെ അങ്ങ് കൊണ്ടിട്ട് സത്കർമ്മങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കണക്കറ്റ ധനസമൂഹത്തെയും ദ്വാരകയിലേക്ക് അയച്ചു. ആ ഭഗതത്തൻ തൻ്റെ കലവറ തുറന്നിട്ട് തനിക്ക് തനിക്ക് അതിൽ ഇല്ലാത്ത തനിക്ക് അതിൽ അധികാരമില്ലാത്ത ധനം മുഴുവനും ഭഗവാന് സമർപ്പിച്ചു. അപ്പം നമ്മൾ തന്നെ വഴിയിൽ നിന്നൊക്കെ പൈസ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മളത് ഈശ്വരന് കാരണം അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാന്ന് നമുക്കറിയില്ല അല്ലേ. അപ്പോൾ അതൊരു ക്ഷേത്രത്തിൽ കൊടുക്കുകയാണെങ്കിലോ, അത് ഭഗവാന് സമർപ്പിച്ചു. അത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുള്ളൂ. ഭൗമാപാഹൃതകുണ്ടലം ദതിർദാദും പ്രയാദോ ദിവം ശക്രാദേമഹിത സമം ദൈതയാ ദ്വിത്രീഷു ദത്തഹ്രിയ ഹൃത്വാ കൽപ്പതരും രുഷാഭിപതിതം ജിത്വേന്ദ്രമഭ്യാഗമ തത്തു ശ്രീമദദോഷ ഈദൃശൈ ദിവ്യാഖ്യാതുമേവാകൃത അതിഥേ തദ്ഭൗമാപാഹൃതകുണ്ടലം ദാതും ദിവം പ്രയാദ. ആ നരകാസുരൻ അതിഥിയുടെ, ഇന്ദ്രന്റെ മാതാവായിട്ടുള്ള ആ അതിഥിയുടെ കുണ്ടലങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുവന്നിരുന്നു. വരുണന്റെ ഛത്രം കൊണ്ടുവന്നിരുന്നു. അങ്ങനെ പല സാധനങ്ങൾ സ്വർഗത്തിലത്തെ കൊണ്ടുപോന്നിരുന്നു. ആ തട്ടിക്കൊണ്ടു പോകുന്നതിനെയൊക്കെ തിരിച്ചു കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശിഷ്ടാചാരം അല്ലേ, അതൊക്കെ നേടാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അവിടെ പോയത്, ആ കാര്യം സാധിക്കാൻ. നരകാസുരൻ്റെ നിന്ന് അതെല്ലാം തിരിച്ചു വാങ്ങാനാണ് ഭഗവാൻ പോയിരുന്നത്. അപ്പം അതെല്ലാം ഭഗവാൻ എടുത്തിട്ട് തൻ്റെ രഥത്തിൽ വെച്ചിട്ട് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി സ്വർഗത്തിലേക്ക് പോയി. അങ്ങനെ ആ സ്വർഗത്തിൽ ചെന്നപ്പോ ദി ശ്രീഷു ദത്തഹ്രിയാ ദൈതയാ സമം ശക്രാദേ മഹിത. ആ സത്യഭാമയുടെ സൗന്ദര്യം സ്വർഗത്തിലെ സ്ത്രീകൾക്കും കൂടി ദാനം തോന്നി എന്നാണ് പറയണത്. ആ സ്വർഗത്തിലേക്ക് ചെന്നപ്പോ അവിടുത്തെ അപ്സരസുകളും അവിടുത്തെ ദേവസ്ത്രീകളൊക്കെ സത്യഭാമയുടെ സൗന്ദര്യം കണ്ടിട്ട് അവര് നാണം കിട്ടും, അത്രയ്ക്ക് നാണം തോന്നി അവര്. അതായിരുന്നു സത്യഭാമയുടെ സൗന്ദര്യം. അങ്ങനെ ആ ഭഗവാനെ ഇതെല്ലാം തിരിച്ചു കൊടുത്തപ്പോ വളരെ സന്തുഷ്ടനായി ഇന്ദ്രൻ. എന്നിട്ട് ഭഗവാനെ നമസ്കരിച്ചു ഇന്ദ്രൻ. എന്നിട്ടോ കൽപ്പതരും ഹൃത്വാ രുഷ അഭിപതിതം ഇന്ദ്രൻ ജിത്വ അഭ്യാഗമ. തൻ്റെ കാര്യമൊക്കെ സാധിച്ചു. അപ്പം നന്നായിട്ട് ഭഗവാനെ സൽക്കരിച്ചു. സത്യഭാമയോടൊപ്പം ഭഗവാനെ നന്നായി സൽക്കരിച്ചു. തൻ്റെ ആ കൊട്ടാരവും തൻ്റെ ആ അമരാവതി എന്നുള്ള നഗരവും അവിടുത്തെ ഉദ്യാനവും എല്ലാം കാണിച്ചു. ആ ഉദ്യാനത്തിൽ ചെന്നപ്പോൾ അവിടെ കൽപ്പവൃക്ഷം കണ്ടു. കൽപ്പവൃക്ഷം കണ്ടപ്പോൾ ഒരാഗ്രഹമായി സത്യഭാമയ്ക്ക്.
ഈ ഈ വൃക്ഷത്തു നിന്ന് നമുക്ക് ഒരു ചെറിയ ഒരു തേന് നമുക്ക് കൊണ്ടുപോവുക. അപ്പൊ ഇന്ദ്രൻ സ്വർഗത്തിലത്തെ ഒന്നും കൊടുക്കാൻ തയ്യാറല്ല. അത് കൽപ്പവൃക്ഷോ ഭൂമിയിലോ, ഭൂമിയിൽ കൽപ്പവൃക്ഷത്തിന്റെ ആവശ്യമില്ല, ഇത് സ്വർഗത്തിൽ നിന്നാണ്. അപ്പൊ അത് കാരണം കൊടുക്കാൻ തയ്യാറായില്ല. ഭഗവാന്റെ വിട്ടുകൊടുക്കണം. അതും തൻ്റെ പ്രിയ ഭാര്യയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആ സത്യഭാമയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ ആ അതിനെ ഭഗവാൻ അപഹരിച്ചു, അതിനെ മുഴക്കിയെടുത്തു, അതിനെ പറിച്ചെടുത്തു. പറിച്ചെടുത്തപ്പോ ഇഷ്ടായില്ല ദേവേന്ദ്രന്. ദേവേന്ദ്ര യുദ്ധത്തിന് വന്നു. കൽപ്പതരും ഹൃത്വ ഋഷ അഭി പതിതം ഇന്ദ്രൻ ജിത്വ അഭ്യാഗമ. ആ ശുണ്ടി എടുത്തിട്ട് എതിർക്കാൻ വന്ന ദേവേന്ദ്രനെ യുദ്ധം ചെയ്ത് ഭഗവാൻ തോൽപ്പിച്ചു. ആണ് ഇന്ദ്രന്റെ സ്വഭാവം നോക്കെ. ആദ്യം ഭഗവാനെ ആ ഗോകുലത്തിലാവുമ്പോ എത്ര ഉപദ്രവിച്ചതാ അല്ലേ, ആ പശുക്കളെയും അവിടുത്തെ ഗോപന്മാരെയും ഒക്കെ ഒഴുക്കി കളയാൻ വേണ്ടിയിട്ട്, അവരെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഇപ്പതാ. എന്നിട്ടും ഭഗവാൻ അന്ന് മാപ്പാക്കി. ഇപ്പതാ ഒരു കൽപ്പവൃക്ഷത്തിന്റെ, ഭഗവാനാകുന്ന കൽപ്പവൃക്ഷം ഉണ്ട് അവിടെ. ഈ കൽപ്പവൃക്ഷത്തിനേക്കാളും എത്രയോ മഹത്വമാണ് ഭഗവാൻ എന്നുള്ള കൽപ്പവൃക്ഷത്തിന് എന്ന് നമ്മൾ ആദ്യത്തെ ദശകത്ത് തന്നെ അല്ലേ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ കൽപ്പവൃക്ഷത്തിനെ ഒന്ന് ചോദിച്ചപ്പോ ഭഗവാന്റെ നേരെ യുദ്ധത്തിന് വരെ വന്നു. അപ്പൊ ഭഗവാൻ തോൽപ്പിച്ചു. തോൽപ്പിച്ചിട്ട് കൽപ്പവൃക്ഷം കൊണ്ട് പോന്നു, ദ്വാരകയിൽ കൊണ്ടുവന്നിട്ട് അതിനെ നട്ടു. തത് തു ശ്രീമത ദോഷ ഈദൃശ ഇതി വ്യാഖ്യാതം ഏവാകൃത. ഇതാണ് ആ പാരിജാതാഭരണത്തിന്റെ കഥ. നമുക്കറിയാം അല്ലേ, ആ അതുപോലെ ആ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഉപകാര സ്മരണ അല്ലേ, അതൊരു കാര്യം. രണ്ടാമത് ആ ഇന്ദ്രന് ഒരു അഹങ്കാരമായിരുന്നു. എൻ്റെ ഇതുണ്ട്, എൻ്റെ അതുണ്ട്, എൻ്റെ സ്വർഗത്തിൽ ഈ കൽപ്പവൃക്ഷമുണ്ട്, അങ്ങനെ പല വിശിഷ്ട വസ്തുക്കളൊക്കെ എൻ്റെയിലുണ്ട്. ഭഗവാനേക്കാളും വിശിഷ്ട വസ്തു എന്താണുള്ളത്? അപ്പൊ ആ ഭഗവാൻ അതൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി എല്ലാവർക്കും, ഇന്ദ്രനല്ല, ഇന്ദ്രനെയൊക്കെ ബ്രഹ്മാവിനെയൊക്കെ വെറും ഒരു 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 അതിനുള്ള ഒരു സൂചനയായിട്ട്, അപ്പൊ ഇങ്ങനെ അതിനെ അവരെ ഒരു വെറുതെ കരുവായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഒരു ലീലയ്ക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ ഇത് സാധാരണക്കാർക്കുള്ളതാണ്. എത്ര ഐശ്വര്യം വന്നാലും അഹങ്കരിക്കരുത്. ഭഗവാൻ ചോദിച്ചു, ഏക എടുത്തു കൊടുക്കും. കാരണം ഇവിടെ ഭഗവാന്റെ ഇല്ലാണ്ട് ഒന്നുമില്ല, എല്ലാം നമ്മുടെയാണോ വല്ലതും? ഈ ശരീരം വരെ നമ്മുടെയല്ല, ഭഗവാന്റെയാണ്. അപ്പൊ അങ്ങനെ, പക്ഷെ എന്നിട്ട് ഭഗവാൻ ഈ പാരിജാതം കൊണ്ടുപോയിട്ടോ, പാരിജാതം കൊണ്ടുപോയിട്ട് ആ സത്യഭാമണ മുറ്റത്തെ നടും ചെയ്തു. കൽപദ്രം സത്യഭാമാഭവന ഭുവിസൃജൻ ദ്വഷ്ടസാഹസ്രയോഷ സ്വീകൃത്യ പ്രത്യകാരം വിഹിത ബഹുവുർലാളയൻ കേളിഭേദേ ആശ്ചര്യാന്നാരദാലോകിത വിവിധഗതി തത്ര തത്രാഭിഗേഹെ ഊയ സർവാസു കുറുവൻ ദശ ദശ തനയാൻ പാഹി വാതാലയേശ. സത്യഭാമയുടെ ഗൃഹത്തിൻ്റെ ആ കൊട്ടാരത്തിൻ്റെ മണിമുറ്റത്ത് സത്യഭാമാ ഭവന ഭുവി കൽപദ്രം സൃജൻ. സത്യഭാമയുടെ കൊട്ടാരത്തിൻ്റെ ആ ഉപവനത്തിൽ, ആ പൂന്തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് ഇത് നട്ടു. പക്ഷേ പൂക്കളൊക്കെ മുഴുവനത് വീണതും ആ സത്യഭാമയുടെനേക്കാളും കൂടുതൽ പൂ വീണത് പോയിട്ട് രുക്മിണിയുടെ കൊട്ടാരത്തിൻ്റെ മുറ്റത്തായിരുന്നു അത്രേ എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആ സത്യഭാമയുടെ കൊട്ടാരത്തിന്റെ മണിമുറ്റത്ത് തന്നെ പാരിജാതം നട്ടു. കാരണം ഒരു പ്രാവശ്യം, ഇതിൻ്റെ ഒരു കഥ ഉണ്ട്, ഒരു പ്രാവശ്യം ഒരു ഒരു പാരിജാതത്തിന്റെ പുഷ്പവും കൊണ്ട് നാരദർ വന്നു. അപ്പൊ നാരദർ അത് ഭഗവാൻ സമർപ്പിച്ചു. ഭഗവാൻ അതിനെ ഒന്ന് മണത്തിട്ട് അടുത്തിരിക്കണ രുക്മിണിക്ക് അത് കൊടുത്തു. അപ്പൊ രുക്മിണിക്ക് വലിയ സന്തോഷമായി, രുക്മിണിയുടെ സന്തോഷം. അപ്പൊ ഭഗവാൻ സന്തോഷമായി. അങ്ങനെ ഇരിക്കുമ്പോ നാരദൻ നേരെ പോയിട്ട് സത്യഭാമയുടെ അടുത്ത് പോയിട്ട് ഇത് പറഞ്ഞു, ഞാനൊരു പൂവ് കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ അതിന്റെ വിശേഷതയൊക്കെ അവിടെ വരുമ്പോൾ അതുകൊണ്ട് അത്ര മണമാണ്, അതൊരിക്കലും വാടില്ല, അങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ കുറെ വിശേഷം പറഞ്ഞു. അപ്പൊ സത്യഭാമയ്ക്ക് ദേഷ്യം വന്നു. എനിക്ക് തരാണ്ടൊക്കെ എടുത്തേക്ക് കൊടുക്കുകയാണ്, എനിക്കെന്തേ തരാഞ്ഞ്. ഭഗവാൻ വന്നപ്പോ ഇത്തിരി മുഖമൊക്കെ വാടി, ഇത്തിരി ദേഷ്യത്തിലൊക്കെ പറഞ്ഞു നിനക്ക് എന്തിനാ ഒരു പുഷ്പം, ഞാൻ നിനക്കൊരു പൂങ്കാവനം തന്നെ തരാൻ പോവല്ലേ എന്നും പറഞ്ഞിട്ടാണ് അത്രേ കൂടെ കൊണ്ടുപോയതൊക്കെ. അപ്പൊ ഭഗവാൻ സത്യഭാമയ്ക്കും തന്നെ ഒരു ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, കാരണം പൂവിനേക്കാൾ പൂവാണ് വലുത് ചെടിയല്ല എന്നുള്ളത്. കാരണം സത്യഭാമയ്ക്കും പുഷ്പങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ കൂടുതൽ രുക്മിണിയുടെ. കാരണം രുക്മിണിയുടെ സ്വഭാവം അത്രയും ഒരു ഈർഷല്യ, ഒരു ദേഷ്യല്യ, എപ്പോഴും ശാന്ത സ്വഭാവക്കാരിയായിരുന്നു അത്രേ. അപ്പൊ അങ്ങനെ ആ ദ്വഷ്ട സാഹസ്ര യോഷ സ്വീകൃത 16,100 എന്നുകൊണ്ട് 100 എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ചിലയിടത്തൊക്കെ അങ്ങനെ അതിന്റെ കണക്ക് പറയുന്നുണ്ട്, 16,000. കാരണം ഇതിന്റെ ഒരു തത്വമുണ്ട്, നമ്മുടെ ശരീരത്തില് 16,108 നാഡികളുണ്ട് അത്ര.
നേരത്തെ പറഞ്ഞ പകുതി പറഞ്ഞു നിർത്തിയുള്ളൂ അല്ലേ. ആ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ആണ് ശ്രീകൃഷ്ണൻ പറഞ്ഞാൽ വേറെ ആരുമല്ല. പരമാത്മാവ് നമ്മുടെ ആത്മാവാണ്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ്. അതിൻ്റെ അഷ്ടാപ്രകൃതികളാണ് ഈ അഞ്ച് പഞ്ചഭൂതങ്ങളും പിന്നെ ഈ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം. പിന്നെ നമ്മുടെ ഈ 16,100 നാഡികൾ നമ്മുടെ തന്നെ നാഡികളാണ്. ഈ ഭഗവാന്റെ സേവ ചെയ്യാനുള്ള ദാസികളെ മാതിരിയാണല്ലോ ആ നാഡികൾ. എപ്പോഴേ പണിയെടുക്കുള്ളൂ? ആ പരമാത്മാവ് ഉള്ളിലുള്ളപ്പം മാത്രം അല്ലേ. അപ്പൊ ആ ഭഗവാന്റെ സേവ ചെയ്യാനാണ് ഈ 16,108 തത്വങ്ങളും നമ്മുടെ ശരീരത്തിൽ. അപ്പൊ പരമാത്മാവ് ഏറെ ഏതോ ഒരു ലോകത്താണ്. നല്ലതാണ്, അത് ആലോചിക്കണം, നല്ലതാണ്. കാരണം അത്രയും കൂടെ ഭഗവാനെ പറ്റി ചിന്തിക്കലോ. അതി അടുപ്പായിട്ടുണ്ടെങ്കിൽ എന്താ അവജ്ഞയെ വേണം, അതിപരിചയം അവജ്ഞാഹേതു അല്ലേ. പക്ഷേ ഏതോ ഒരു ലോകത്തിൽ ഭഗവാനുണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ ദൂരമുള്ളതിനോട് ആദരവുള്ളത് വളരെ നല്ലതാണ്. കാരണം അത്രയെങ്കിലും നേരം ഭഗവാനെ ആദരിക്കും. അപ്പൊ നമ്മുടെ തന്നെ ഉള്ളിലിരിക്കുന്ന ഈ ആത്മാവാണ് ശ്രീകൃഷ്ണൻ, ഈ ശ്വാസമാണ്, ഈ പ്രാണനാണ് ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ആദരവ് ആർക്കും കണ്ടു എന്ന് വരില്ലേ. അപ്പൊ അത് കാരണം നല്ലതാണ്, ഏതോ ഒരു ലോകത്തിൽ വൈകുണ്ഠത്ത് ഭഗവാൻ ഇരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത്. പക്ഷേ തത്വാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആ അംശം തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ഈ ആത്മാവും. അപ്പൊ അങ്ങനെ ഭഗവാൻ ആ 16,100 സുന്ദരിമാരെ ഒക്കെ പരിഗ്രഹിച്ചു. അവരുടെ അവരുടെ പ്രായത്തിനും അവരുടെ അനുസരിച്ചിട്ടുള്ള ഭഗവാൻ രൂപങ്ങൾ ധരിച്ചു. അങ്ങനെ 16,100 രൂപങ്ങൾ ധരിച്ചിട്ട് ഭഗവാൻ ഒരേ വേദിയിൽ അവർ വിവാഹം കഴിച്ചു എന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. അപ്പൊ വിഹിത ബഹു വഭു പ്രത്യകാരം കേളി വേദയിലാളയൻ താൻ ആ യോഗബലത്തിലെ നാനാ ശരീരങ്ങൾ കൈക്കൊണ്ട് ഓരോ പത്നിയുടെയും ഗൃഹത്തില് ഓരോ തരം വിഹാരങ്ങളിലെ. ഇത് നമുക്ക് ഭാഗവതം കേട്ടാൽ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നാരദർ ഒരിക്കൽ വന്നിട്ട് ആ ഭഗവാന്റെ ആ ദിനചര്യയെ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഗൃഹങ്ങളിലും അപ്പൊ പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒന്നും പറയാലോ, ഞാൻ എൻ്റെ വീട്ടിൽ ഇല്ല കേട്ടോ, അവിടെയാണ് കൃഷ്ണൻ എന്ന് പറയാലോ. അപ്പൊ അതിന് കാരണം ആദ്യം രുക്മിണിയുടെ വീട്ടിൽ വന്നു, അത് കഴിഞ്ഞിട്ട് സത്യഭാമ അല്ലെങ്കിൽ അതുമാതിരിയുള്ള എല്ലാ ജാമ്പവതി എല്ലാവരുടെ വീട്ടിലും ചെന്ന് നോക്കി ഭഗവാൻ ചെന്ന് നോക്കി നാരദരെ. അപ്പൊ ചെന്ന് നോക്കിയപ്പോ എല്ലായിടത്തും ഭഗവാനുണ്ട്. ഭഗവാൻ ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല, എല്ലായിടത്തും ഉണ്ട് ഇല്ലേ. ആത്മാവ് നമ്മുടെ എല്ലാ ശരീരത്തിലും എല്ലായിടത്തും ഇല്ലേ. ഓരോ നാഡിയുടെ കൂടിയും ഭഗവാന്റെ ശക്തിയുണ്ട്. നമ്മുടെ ഓരോ അംഗ പ്രത്യംഗങ്ങളുടെ കൂടിയും ഭഗവാന്റെ ശക്തിയുണ്ട് അല്ലേ. അപ്പൊ അതാണ് അതിൻ്റെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട തത്വം. നമ്മുടെ ഈ ഭൂമി എന്നുള്ള തത്വമായിട്ടുള്ള ആ ശരീരത്തിലെ മാംസത്തിൻ്റെ കൂടെ ഭഗവാൻ ഇല്ലേ, നമ്മുടെ രക്തത്തിൻ്റെ കൂടെ ഭഗവാൻ ഇല്ലേ, നമ്മുടെ ശ്വാസത്തിൻ്റെ കൂടെ ഭഗവാൻ ഇല്ലേ, നമ്മുടെ മനസ്സിൻ്റെ കൂടെ ഭഗവാൻ ഇല്ലേ, നമ്മുടെ ബുദ്ധിയുടെ കൂടെ ഭഗവാൻ ഇല്ലേ. ഏതിനെങ്കിലും ഒന്നിനെ ഭഗവാൻ ഉപേക്ഷിച്ചാൽ പിന്നെ ആ ശരീരം ഒന്നിനും പറ്റില്ല അല്ലേ. ആ ഭഗവാൻ എല്ലായിടത്തും ഉണ്ടായിരുന്നു, അത് അതാ ശരി നല്ലത്. പക്ഷെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലായിടത്തും ഭഗവാൻ, നഖത്തുമ്പിൽ ഭഗവാന്റെ ശക്തി ഇല്ലേ, മുടിയുമ്പിൽ ഭഗവാന്റെ ശക്തി ഇല്ലേ, അത് വളർന്നു വരുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ആ ഭഗവാനെ ഓരോ പത്നി ഗൃഹത്തിലും നാരദർക്ക് കാണാൻ സാധിച്ചു. വിവിധമായിട്ടുള്ള പല വിഹാരങ്ങളാണ്. ചിലയിടത്ത് ഭഗവാൻ എണീറ്റിട്ട് ധ്യാനത്തിലാണ്, ചിലയിടത്ത് ഭഗവാൻ കുളിക്കുകയാണ്, ചിലയിടത്ത് പൂജ ചെയ്യുകയാണ്, ചിലയിടത്ത് കുട്ടികളെ കളിപ്പിക്കുകയാണ്, ചിലയിടത്ത് ആ ഭാര്യമാരെ സഹായിക്കുകയാണ്. അങ്ങനെ പല പല ലീലകളാണ് ഭഗവാൻ ഇത്രയും ഗൃഹങ്ങളിലൊക്കെ ചെയ്തിരുന്നത്. തത്ര തത്ര അഭിഗേഹ ആശ്ചര്യാത് നാരദാലോകിത വിവിധഗതി. അങ്ങനെ ഓരോ വീടുതോറും നാരദര് ഭഗവാന്റെ വിഹാര വിശേഷങ്ങളെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. ഭൂയ സർവാസു ദശ ദശ തനിയാൻ കുർവൻ ഹേ വാതാലേശ പാഹിമാം. അല്ലയോ, എന്നെ എല്ലാ എന്നെ രക്ഷിക്കണേ ഭഗവാനെ. എങ്ങനെയാണോ ഭഗവാനെ അങ്ങ് എല്ലാ പത്നിമാരുടെയും സംരക്ഷണം ചെയ്യണത്, അതേമാതിരി എന്നെയും സംരക്ഷിക്കണേ, എന്നെയും നല്ല വഴിക്ക് നയിക്കണമേ. കൂട്ടത്തില് അവർക്ക് എല്ലാവർക്കും എല്ലാ പത്നിമാർക്കും 10 ആൺമക്കളും 1 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് ഭാഗവതം പറയുന്നത്. ഇതില് പുത്രന്മാരുടെ കാര്യം തനയാൻ ദശ തനയാനെ പറയുള്ളൂ. അതാണ് 10 പുത്രന്മാർക്ക് സമമാണ് ഒരു പുത്രി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 10 പുത്രന്മാർക്ക് സമമാണ് ഒരു പുത്രി. അപ്പൊ അങ്ങനെ ആ ഭഗവാൻ എല്ലാ പത്നികൾക്കും 10 പുത്രന്മാരെയും 1 പുത്രിയെയും, പക്ഷെ ഇതിൽ പുത്രിയുടെ കാര്യം പറഞ്ഞിട്ടില്ല, പുത്രന്മാരുടെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അങ്ങനത്തെ വാതാലേശനായിട്ടുള്ള ഭഗവാനെ, ഹേ ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ കാത്തു രക്ഷിക്കണമേ എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ മേൽപ്പത്തൂരിന് ഒരു വാതരോഗമാണ്,
അല്ലേ. അപ്പോൾ ഒരു സൈഡ് ഭഗവാന്റെ പണി, ഭഗവാന്റെ അനുഗ്രഹത്തിൽ നിന്ന് വഞ്ചിതമായിട്ടിരിക്കുകയാണ്. ആ ഒരു ഭാഗത്ത് ഭഗവാന്റെ അനുഗ്രഹം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഈ രോഗം തീർത്തിട്ട് എങ്ങനെയാണോ എല്ലാ പത്നിമാരെയും അങ്ങ് സമമായിട്ട് സംരക്ഷിക്കുന്നത്, അതുമാതിരി എൻ്റെ ഈ അംഗങ്ങളെയും എൻ്റെ ഈ കാലോ കൈയോ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിൻ്റെ രോഗത്തിന് വലത്ത് ഭാഗമാവാം, വലത്ത് ഭാഗമാവുണ്ടല്ലേ അദ്ദേഹത്തിന് എഴുതാൻ പറ്റാണ്ടിരുന്നത്, അനുജന് എഴുതിയിരുന്നത്. അപ്പൊ എൻ്റെയും ഈ വലത്ത് ഭാഗമായിട്ടുള്ള ആ ഭാഗത്തിനെ, ആ പത്നിമാരെ കാത്തു രക്ഷിക്കണേ, എൻ്റെ എൻ്റെ രോഗത്തു നിന്ന് രക്ഷിക്കണേ എന്നാണ് മേൽപ്പത്തൂര് പറയണത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.